നൽകപ്പെട്ടിരുന്നു. സങ്കീർത്തനങ്ങൾ 23 ഇടയന്റെ പ്രത്യേകതകളെ വിവരിക്കുന്ന സങ്കീർത്തനമാണ്. അവിടെ ഇടയൻ ആടുകൾക്ക് ഒരു കുറവും വരുത്താത്ത വ്യക്തിയാണ്, സംരക്ഷിക്കുന്ന വ്യക്തിയാണ്, വഴി നടത്തുന്ന വ്യക്തിയാണ്, വേണ്ടുന്ന ഭക്ഷണങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തിയാണ്. ഇതൊക്കെയാണ് ഇടയൻ അവിടെ ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള ഇടയനെ ആടുകൾ അനുസരിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, അനുഗമിക്കുന്നു. അങ്ങനെയാണ് ആ ഇടയന്റെ പിന്നാലെയുള്ള ആടിന്റെ യാത്ര. ഞാൻ അതിന്റെയൊക്കെ ആത്മീയ അർത്ഥങ്ങളും വിശദീകരണങ്ങളൊക്കെ പങ്കുവച്ചതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഇനിയും ആവർത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ അത് നല്ല ഇടയന്റെ ഒരു വിരുന്നിലാണ് അവസാനിക്കുന്നത്. ആ വിരുന്നിനോട് ചേർന്നുള്ള അനുഭവങ്ങളിലേക്കാണ് ദൈവസഭയുടെ ഏറ്റവും അതിപ്രധാനമായ അവസ്ഥ. നമുക്ക് സഭയോട് ബന്ധപ്പെട്ട ഒരു ഇടയൻ എന്ത് ചെയ്യുന്നു? തന്റെ ആടുകൾക്ക് വേണ്ടുന്ന ആത്മീയ ആഹാരം കൊടുക്കുവാനുള്ള ബാധ്യസ്ഥത ആർക്കുണ്ട്? ഇടയനുണ്ട്. സഭയിൽ തന്റെ ആടുകൾക്ക് വേണ്ട സ്വസ്ഥതകളെ നൽകാൻ കടപ്പാടിടേനും ഭയപ്പെടുത്തുന്ന ശത്രു പുറത്തുള്ളത് കൊണ്ട് ജാഗ്രതയോടെ അതിന്റെ ഇടങ്ങളെല്ലാം അടയ്ക്കാൻ ഉത്തരവാദിത്വം സഭയിൽ ഇടയനാണ്. അതോടൊപ്പം തന്നെ ആടുകൾ തമ്മിൽ കുത്തുകൂടാതെ അഥവാ വഴക്കിടാതെ അതിനെയും സ്നേഹത്തോടെ പെരുമാറാൻ ശീലിപ്പിക്കേണ്ടുന്ന അനുഭവങ്ങൾ വളർത്തിയെടുക്കുവാൻ ഉത്തരവാദിത്വം ഇടയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം ആണ് ഇടയനെ കുറിച്ചുള്ള യേശു കർത്താവിന്റെ ചിത്രീകരണങ്ങൾ അധികവും നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരും. നമ്മുടെ കർത്താവിനെ കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ വേദപുസ്തക അനുഭവ വെളിച്ചത്തിൽ അഥവാ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കൗൺസിലിംഗ് എന്ന ഭാഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കർത്താവ് ആടുകളെ ഗൈഡ് ചെയ്ത് നടത്തുന്ന ഇടയനായി നമുക്ക് ആ അധ്യായത്തിൽ മനസ്സിലാക്കാം. Guide his flocks to good pastures and safe. അതോടൊപ്പം തന്നെ feed the sheep and provide for all their needs. അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കരുതി ഇടയൻ നടത്തുന്നു. He guards his flocks and protects it from wild animals. എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും അന്യമൃഗങ്ങളുടെയും ഒക്കെ കയ്യിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ഒരു ഗാർഡായി നിന്ന് എന്താ ചെയ്യുന്നു? ഓരോ നിമിഷവും വഴി നടത്തുന്നു നമുക്ക്. അതോടൊപ്പം തന്നെ നഷ്ടമായി പോയാൽ ആ ആടിനെ സെർച്ച് ചെയ്ത് അതിന്റെ അടുക്കലെത്തി തോളിൽ വഹിച്ചുകൊണ്ട് ഇടയൻ നടക്കും എന്നതാണ് നമ്മുടെ കർത്താവ് തന്റെ അനുഭവ വെളിച്ചത്തിൽ നമ്മളെ വേദവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ എല്ലാ ആടുകളെയും പേര് ചൊല്ലി വിളിച്ച് നടത്തുന്ന ഇടയനാണ് ആര്? നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു. അതോടൊപ്പം തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് കർത്താവ് അവരെ തന്റെ വടിയും കോലും കൊണ്ട് നടത്തുവാൻ ഇടയായിത്തീരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗങ്ങള് നമ്മുടെ ആത്മീയ വ്യാഖ്യാനങ്ങളും എല്ലാം പങ്കുവെച്ച് പങ്കുവെച്ച് പോരാ. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് മാത്രം ഇപ്പൊ പറയുന്നത്. ഈ അടുത്ത ഭാഗത്തിലേക്കൂടെ നമുക്ക് പ്രവേശിക്കേണ്ടതാണല്ലോ. അതാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. അപ്പോ യേശു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഈ ഭാഗത്ത് കർത്താവിന്റെ കൺസേൺ ഓരോ ആടിനെ കുറിച്ചുള്ളതും കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. കർത്താവ് കൺസേൺ ആകുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെ തന്നെ
നമ്മുടെ മക്കളോടോ സഭയോടോ കുടുംബത്തോടോ ഒക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതിന് പറഞ്ഞു. എന്നാൽ അതിന്റെ മുകളിലാണ് കമ്പാഷൻ എന്നൊരു വാക്ക് നിലകൊള്ളത്. അപ്പൊ ഈ കർത്താവ് എന്ന ഇടയൻ അത്രയും കമ്പാഷനേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ താൻ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഒരുക്കമാണ് എന്നുള്ളതാണ് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട ദൈവിക സത്യത്തെ വേദപുസ്തകം വിളിച്ചു വരുന്നത്. അപ്പോ അതാണ് ആ കർത്താവിന്റെ ഹൃദയം. അതോടൊപ്പം തന്നെ ഒരാളോട് പോലും പാർഷ്യാലിറ്റി കാണിക്കാതെ യഹൂദ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ ഇടയൻ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന് മാത്രം അന്ന് ചെയ്യാനൊക്കാവുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു ഗുണവിശേഷമാണ്. ഹി വാസ് ഇംപാർഷ്യൽ. അതോടൊപ്പം തന്നെ ആരെയും അവോയ്ഡ് ചെയ്യാൻ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ മറ്റൊരു വിധത്തിൽ പോലും ഇടം കൊടുക്കാതെ കൃത്യമായി തന്റെ ശുശ്രൂഷ നിറവേറ്റി എന്ന് നമുക്കറിയാം. അപ്പോ കർത്താവ് എല്ലാവർക്കും അവൈലബിൾ ആണ്. കർത്താവ് അവരാക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവരെ പോയി ആക്സെപ്റ്റ് ചെയ്യാൻ അധികം കൺസേൺ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ പാവിയുടെ വീട്ടിൽ പോയി ഊണ് കഴിച്ചു എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കാൻ ഒരിടവേളയെങ്കിലും ശിഷ്യന്മാർക്ക് പോലും അവരുടെ റിജിഡിറ്റി മനസ്സിന്റെ അതിനോടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു അങ്ങനെ 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 മുന്നോട്ട് പോയി അവരുടെ കാല് വരെ കഴിയുമ്പോ അവരുടെ ഈ മനസ്സിനകത്തുള്ളതെല്ലാം വാസ്തവത്തിൽ മാറി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിരിക്കും. അപ്പൊ എല്ലാവരിലേക്കും എല്ലായിടത്തേക്കും ആ തന്റെ സ്വഭാവ ഗുണവിശേഷണങ്ങളെ ഇടയൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി. അതാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി അഥവാ വ്യക്തികേന്ദ്രീകൃതമായി മനുഷ്യനെ മനസ്സിലാക്കി ഇടപെട്ട് അവന് വേണ്ടി സമയം ചെലവഴിച്ച് അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന കർത്താവും ഗുരുവുമായ നല്ല ഇടയനായ യേശു കർത്താവ്. വാസ്തവത്തില് ഈ ഭാഗമൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കർത്താവിനെ വ്യക്തിപരമായി അറിയണം എന്നതിനാണ് അധികം പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ വ്യക്തിപരമായി നമ്മോട് സംസാരിക്കാൻ അല്ലെ നമ്മളോട് സമയം ചെലവഴിക്കാൻ നമ്മുടെ കർത്താവ് പല പ്രാവശ്യം അഥവാ നമുക്കറിയാം ഒരു ശമരിയക്കാരി സ്ത്രീയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാപിനിയാണെങ്കിലും അല്ല ഈ ശിഷ്യന്മാരെ തന്നെയും തന്നെ വിട്ട് പോയപ്പോ കൂടെയും അവരുടെ അടുക്കലൊക്കെ അതാത് സമയങ്ങളിൽ സമയം ചെലവഴിച്ച് അവരെ നശിപ്പിക്കാനല്ല നേടാൻ വേണ്ടി കർത്താവ് ചെയ്തത് വാസ്തവത്തിൽ കർത്താവിന്റെ ജനത്തോടും ശിഷ്യഗണത്തോടും സമൂഹത്തോടുമുള്ള ഒരു ഉത്തരവാദിത്തം എന്നതിനപ്പുറം ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് എന്ന നിലയിൽ കർത്താവ് വിനിയോഗിച്ചു എന്നുള്ളത് ആ കർത്താവിന്റെ മനുഷ്യനോട് ഇടപെടാനുള്ള അവന്റെ വേദനകളെ അറിയാനുള്ള അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള കർത്താവിന്റെ മനോഭാവമാണ് വാസ്തവത്തിൽ പാസ്റ്ററൽ കൗൺസിലിംഗ് എന്നതിന്റെ ദൈവശാസ്ത്രപരമായ ചിന്തകളെ യേശു ക്രിസ്തുവിലൂടെ വേദപുസ്തകം നമുക്ക് വരച്ച് കാട്ടപ്പെടുന്ന പുതിയ നിയമത്തിൽ സഭാപരിപാലനങ്ങളെ ലേഖനങ്ങളിലൂടെയാണ് ദൈവദാസന്മാർ നമുക്ക് വരച്ച് കാട്ടപ്പെടുന്നത്. ഏറിയ പങ്കും പൗലോസ് അപ്പോസ്തലനാണ്. അത് തിമത്യോസിനോട് ബന്ധപ്പെട്ടും മറ്റേ ലേഖനങ്ങളിലുമൊക്കെ അതിവിശദമായി താൻ പരാമർശിക്കുന്നുണ്ട്. സഭ കർത്തൃത്വത്തിന്റെ കീഴ് എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ കീഴാണ്. എന്നാൽ സഭ ഇവിടെ പരിപാലിക്കപ്പെടുന്നത് ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളിലൂടെയാണ്. സഭാപരിപാലനം ഒരു വരമാണ് എന്ന് നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പരിപാലനവരമില്ലാത്തവർ അതിനിറങ്ങരുത് എന്നൊരു നിഷ്കർഷ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നു. അതോടൊപ്പം തന്നെ നന്നായി ഭരിക്കുന്നവൻ മാനിക്കപ്പെടുമെന്നും ലേഖനങ്ങളിൽ മനസ്സിലാക്കുന്നു. ഒന്ന് കൊരിന്ത്യ ലേഖനം 12 28 വാക്യം, 1 തീമത്തിയോസ് 5 17 വാക്യങ്ങൾ. ഈ നിയമനങ്ങൾക്കകത്ത് തീത്തോസിന്റെ ലേഖനത്തിലും തീമത്തിയോസിന്റെ ലേഖനത്തിലുമെല്ലാം വളരെ വിശദമായിട്ട് പൗലോസ് അപ്പോസ്തലൻ
ആ കാര്യങ്ങളെ നിഷ്കർഷിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനം ഒരു ശ്രേഷ്ഠമായ ജോലി എന്ന ഒരു ശ്രേഷ്ഠമായ ജോലിയാണ് എന്ന കാര്യമാണ് അധ്യക്ഷ സ്ഥാനത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിചയപ്പെടുത്താമോ അച്ഛൻ എങ്ങനെ പേര്? അടുത്താണോ? നമ്മള് തന്നൊരു വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പങ്കുവെക്കുകയായിരുന്നു. ആ മതി, ഓക്കെ. സാറി, നമ്മള് പാസ്റ്റർ കൗൺസിലിംഗ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. അതില് ഇടയൻ എന്നൊരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പഴയ നിയമത്തിലെ ഇടയനെ കുറിച്ച്, പുതിയ നിയമത്തിലെ അതിന്റെ വിശാല അർത്ഥങ്ങളെ കുറിച്ച് സഭയോട് ബന്ധപ്പെട്ടുമൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഞങ്ങളിങ്ങനെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കും. അപ്പോ അപ്പോ ഈ അധ്യക്ഷ സ്ഥാനത്തോട് ബന്ധപ്പെട്ട് യോഗ്യരാക്കി നമ്മളെ ശുശ്രൂഷയ്ക്കാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവരെ സഭ അംഗീകരിക്കുന്നു എന്ന വസ്തുത മാത്രമാണ് നിലകൊള്ളുന്നത്. സഭയിലെ ചുമതലക്കാരെ നിയമിക്കുന്ന വാസ്തവത്തിൽ ദൈവം തമ്പുരാന്റെ ഡയറക്റ്റ് ഗൈഡൻസ് തന്നെയാണ്. ദൈവമാണ് ഇത് മുഴുവൻ നിയമന ഉത്തരവാദിത്തങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. നമുക്കറിയാം പൗലോസിനെയും കൃതമാസിനെയും ഒക്കെ വേർതിരിക്കുന്ന അനുഭവങ്ങളും. അപ്പോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ദൈവാത്മാവിന്റെ നിയോഗമുള്ള ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന അതിന് യോഗ്യരാക്കി എണ്ണപ്പെടുന്നവരെ അതാത് കാലയളവിൽ വേർതിരിച്ച് ദൈവിക ശുശ്രൂഷയിലേക്കാക്കി അവര് ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരായിത്തീരുന്നു എന്നാണ് സഭാചരിത്ര രേഖകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും വാസ്തവത്തിൽ ഈ ഇടവേളകളിലൊക്കെ ദൈവജനം പഠിക്കാനൊക്കെ മുതിരുന്നതിന്റെ പിന്നിൽ നമ്മളൊരു സുവിശേഷകനായിട്ടായിരിക്കാം, അപ്പോസ്തലനായിട്ടായിരിക്കാം, ഉപദേഷ്ടാവായിട്ടായിരിക്കാം, പ്രവാചകനായിട്ടായിരിക്കാം, ഇടയനായിട്ടായിരിക്കാം, ദൈവം എങ്ങനെ നമ്മളെ കണ്ടത് എന്നതിലേക്കൊക്കെ ദൈവം നമ്മളെ ഗൈഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മളെ നടത്തുവാനിടയായിട്ട് എല്ലാ വിളിയും കൂടെ എല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല. എന്നാൽ ഒരു വിളിയെങ്കിലും ദൈവത്താൽ പ്രാപിക്കാത്ത വ്യക്തിയുമില്ല. അപ്പൊ നമ്മള് ഇവിടെ ഈ ക്ലാസ്സൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മള് നിരവധി സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. ഇതൊരു സബ്ജക്ട്, ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ പ്രത്യേകമായി നിയോഗിക്കുന്ന ഇടങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്തപ്പെടാൻ ഈ പഠനങ്ങളെല്ലാം സഹായകരമായി തീരും എന്നതുകൊണ്ടാണ് നമ്മൾ വിവിധ സബ്ജക്റ്റുകൾ പഠിക്കുവാൻ ഇടയായിത്തീരും. അപ്പോ സഭയുടെ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് തിമത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. സഭയെ പരിപാലിക്കുക, സഭയെ സംരക്ഷിക്കുക, നടത്തുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ആട്ടിൻകൂട്ടത്തെ മേയിക്കുക, ആട്ടിൻകൂട്ടത്തെ വിചാരണ ചെയ്യുക, രോഗികൾക്കായി പ്രാർത്ഥിക്കുക, ദരിദ്രരായവരെ സഹായിക്കുക, ദൈവവേലക്കാർക്ക് പ്രോത്സാഹനങ്ങളെ നൽകുക തുടങ്ങിയ ആദ്യമായ വിശേഷതകൾ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സഭയോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ദൈവദാസന്മാർക്കുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചതായതുകൊണ്ട്
ഞാൻ ഇനിയും അതിലേക്ക് കടക്കാതെ നമ്മുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് കൗൺസിലിങ്ങിന്റെ അതിന്റെ ചില പടികളിലേക്കാണ് നമ്മൾ കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പോ കൗൺസിലിംഗ് വളരെയധികം പ്രോമിനന്റ് ആയി നിലകൊള്ളുന്ന അഥവാ ഏറ്റവും അധികം ആളുകൾക്ക് വേക്കൻസി ലഭ്യമാകുന്ന ഒരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ മേഖല കൂടെയാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി നമ്മുടെ നാട്ടിൽ നമ്മുടെ പഴയ ധാരണകളൊക്കെ തെറ്റി എന്നതുകൊണ്ടും കൂടെയാണ്. പണ്ട് നമ്മൾ ഓർത്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും വിജയിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് പാളിച്ചകൾ വരില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ മറുഭാഗത്ത് പറഞ്ഞാൽ നല്ലൊരാത്മീക ജീവിതം നമ്മൾ കെട്ടിപ്പടുത്താൻ നമ്മുടെ വീടിന്റെ എല്ലാ തലങ്ങളും ഒരുപോലെ സുരക്ഷിതമായി നിലകൊണ്ടോളും എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ ഇടക്കാലങ്ങളിലെ പ്രതിസന്ധികൾ അത് ഏറി 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 പല നിലകളിലേക്ക് വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു ശാഖ അധികം പ്രാധാന്യത്തോടെ കയറി വന്നത്. എങ്കിലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈ രക്ഷ ഉണ്ടെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് ആത്മീക നിലയിലുള്ള കാര്യാദികൾക്കുമാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. കാരണം സാധാരണഗതിയിൽ ഈ ഭാഗത്തിന് അല്പം ഇൻട്രസ്റ്റ് തോന്നിയാൽ പിന്നെ നമ്മള് ദൈവവേലയോട് ആത്മീക തലത്തിലോടുള്ള പ്രതികരണങ്ങളെയൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഒരു തലത്തിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമ്മുടെ കുറ്റമല്ല. എങ്കിൽ പോലും ദൈവമക്കളായ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പഠിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെയും കൂടെ ഉൾക്കൊണ്ട് പരിപോഷിപ്പിക്കാൻ അത് കാരണമായി തീരണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കൗൺസിലിംഗിന് വേണ്ടി ഒരു വ്യക്തി സഭയിലേക്ക് വരിക, ഉപദേശികടുത്തിലേക്ക് വരിക, ഉപദേശി എന്ന പദം തന്നെ ഉപദേശിക്കുന്ന വ്യക്തി എന്നാണല്ലോ പണ്ടൊക്കെ നമ്മൾ ഉപദേശി എന്നുള്ള പദത്തിലാണ് അറിയപ്പെട്ടത്. ഇന്ന് ഉപദേശി എന്ന് അറിയപ്പെടാൻ ഇഷ്ടമല്ലാത്ത കൊണ്ട് പാസ്റ്റർ എന്ന് അറിയപ്പെടാൻ എനിക്ക് ഇഷ്ടം അല്ലെ. നമുക്ക് ആ പേരുകൾ കാര്യമൊക്കെ ഒന്നാണെങ്കിലും ആ പദം അല്പം ഒന്ന് മാറി നമ്മൾ ഭാഷാ പ്രയോഗങ്ങളൊന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കാര്യം ഒന്ന് തന്നെ. അപ്പോ ഈ കാലങ്ങളിൽ എല്ലാ കാലത്തും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സഭയിൽ വിശ്വാസികൾ ആദ്യം ആശ്രയിക്കുന്ന വ്യക്തി പാസ്റ്റർ തന്നെ ആയിരിക്കും. പാസ്റ്ററോടായിരിക്കും അത് പറയാൻ സാധ്യത കൂടുതൽ. അപ്പൊ ഈ ദൈവദാസനെ സംബന്ധിച്ച് സഭയിലെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, ആ വിഷയങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുക എന്നൊരു ഉത്തരവാദിത്വം കൂടെ നിലകൊള്ളുന്നുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക മാത്രമല്ല, അതിനെ കൈകാര്യം ചെയ്യാനും കൂടെ ദൈവദാസന്മാര് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഭാഗം. അപ്പോ ഈ കൗൺസിലിംഗ് എന്ന ശുശ്രൂഷ ശുശ്രൂഷയായി കാണാൻ നമുക്ക് ഇടയായിത്തീരണം എന്നൊരാംഗിള് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ ഈ ദൈവമക്കൾ ദൈവദാസന്റെ അടുക്കലേക്ക് വന്നാൽ സാധാരണ ഗതിയിൽ എങ്ങനായിരിക്കാം ദൈവദാസന്മാരുടെ പ്രതികരണം എന്നതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കൗൺസിലിംഗിന്റെ രണ്ട് ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇനിയും പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് ഒരു വിശ്വാസി വന്നാൽ ഒരു പ്രശ്നം ഉണ്ട് അല്ല ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിരിക്കട്ടെ, അതിന് ഒരു കൂട്ടം ആളുകൾ പാസ്റ്റ് അതിന് എന്തെല്ലാം പറഞ്ഞാലും അത് അതേപടി അനുസരിക്കാൻ തയ്യാറുള്ളൊരു കൂട്ടം. അല്പം കൂടെ പഴകിയ ദൈവമക്കളാണെങ്കിൽ അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നവരുടെ എണ്ണം ഇച്ചിരി കൂടെ കുറവായിരിക്കാനുള്ള സാധ്യതയും അധികമാണ്. അപ്പൊ എന്താണ് ഇവിടെ കൗൺസിലിംഗിന്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സഭാ ശുശ്രൂഷകൻ ഒരു ദൈവവൈദ്യനോട് ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ വഴി നടത്തണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഒരാള് വന്നു, ആ പ്രശ്നത്തിന് പാസ്റ്റർ ഒരു പരിഹാരം നിർണയിക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഈ പരിഹാരം നിർണയിക്കുന്നതനുസരിക്കുന്ന ഒരു സാധാരണ ദൈവവൈദ്യൻ അഥവാ ഒരു വിശ്വാസം ഒരു പ്രാവശ്യം പരിഹാരം നിർണയിച്ചു, പക്ഷെ അതുകൊണ്ട് അത് തീരുന്നില്ല.
രണ്ടാമത് പാസ്റ്റർ അടുക്കിലേക്ക് വന്നു. പാസ്റ്റർ വീണ്ടും അടുത്തൊരു പരിഹാരം അതിനകത്ത് നൽകി. അതനുസരിച്ചുകൊണ്ട് അവർ ആ കാര്യം ചെയ്യുവാൻ വേണ്ടി കടന്നുപോയി. അപടം കൊണ്ടും അത് തീരുന്നില്ലെങ്കിൽ പാസ്റ്ററുടെ മേലുള്ള വിശ്വാസ്യത ഈ ഓരോ തവണ എന്തോ ചെയ്യും, കൂടോ കുറയോ, കുറയാണ്ടായിത്തീരും. ഇവിടാണ് പാസ്റ്ററൽ കൗൺസിലിംഗ് എന്നൊരു ഭാഗത്തിന്റെ പ്രത്യേകത. പൊതുവെ രണ്ട് തരത്തിലാണ് ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിലകൊള്ളുന്നത്. ഒന്ന് ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഡയറക്റ്റ് ചെയ്യുന്ന കൗൺസിലിംഗ്. പൊതുവിൽ ദൈവദാസന്മാര് ചെയ്യുന്ന കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന കൗൺസിലിംഗ്, ഒരാളെ അവരുടെ ദിശയിൽ നയിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതിൽ പാസ്റ്റർ സാധാരണ നൽകുന്നത് ചില അഡ്വൈസുകളായിരിക്കും. പാസ്റ്ററിന്റെ അഡ്വൈസ് ആണ് വാസ്തവത്തിൽ അവരുടെ പ്രോബ്ലത്തിന്റെ മുകളിൽ നിൽക്കുന്ന വസ്തു. പാസ്റ്റർ എന്ത് അഡ്വൈസ് നൽകുന്നോ ഈ അഡ്വൈസുകളാണ് വാസ്തവത്തിൽ അവിടെ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വസ്തു. ഞാന് ഇത് പറയുമ്പോ പൊതുവിൽ ദൈവദാസന്മാരുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൗൺസിലിംഗ് അപ്രോച്ചിലേക്ക് മാറുമ്പോൾ വ്യത്യസ്തതയാണ് ഞാൻ പറയുന്നത്. കൗൺസിലിംഗ് അപ്രോച്ചിലേക്ക് മാറേണ്ടെന്ന വ്യത്യസ്തതയാണ് പറയുന്നത്. അപ്പോ ഒരാളൊരു കാര്യത്തെ കുറിച്ച് പങ്കുവച്ചാൽ ആ കാര്യത്തിന് അഡ്വൈസിലൂടെ ആ കാര്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തൊരു ചിന്ത ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന ചിന്തയായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ പ്രവേശിക്കേണ്ടതായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തെ വേഗത്തിൽ പരിഹരിക്കാം എന്ന ചിന്തയായിരിക്കാം ദൈവദാസന്മാരുടെ മനസ്സിലേക്ക് കയറുന്നത്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ദൈവദാസൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് ഇതിനകത്തെ പ്രത്യേകത. എന്ത് ചെയ്യണമെന്ന് അടുക്കിനാര് പറഞ്ഞു കൊടുക്കുക? ദൈവദാസൻ തന്നെ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുന്നത് ദൈവദാസന്റെ ഗൈഡ് ലൈനിൽ തന്നെയായിരിക്കും. ദൈവദാസൻ ഒരു കാര്യം പറയുന്നു, ആ ഡിറക്ഷനിലായിരിക്കാം ഈ ഇതിൽ കടന്നു പോകുന്നത്. അപ്പൊ തന്നെ ദൈവദാസന്റെ ഒരു കെയർ മാറുന്ന കൂടെ ഉണ്ട് ഈ കുടുംബത്തോടോ ഈ വ്യക്തിയോടോ കൂടെ. ഞാൻ വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരാൾ എന്റെ കൂടെ ഇവിടെ ഒരു കൗൺസിലിംഗിൽ ഇരുന്നാൽ നമുക്ക് അതിന്റെ ആശയം വ്യക്തമാകും. കാരണം ഇത് ഇതിച്ചിരിയുടെ പ്രാക്ടിക്കലാണല്ലോ, ഇതൊരു പ്രസംഗമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന്, കാരണം അത് നമ്മുടെ ഒരു പ്രശ്നം മറ്റൊരാൾ അറിയരുതല്ലോ. അഥവാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നത്.
പോലും ഇത്തിരി കൂടുതൽ വിഷയമൊക്കെ ഉള്ളു. പക്ഷെ അതിന് മുടക്കുന്നത് എന്തിനെയായിരിക്കും? ആലയത്തിലെ ആരാധനയാ വാസ്തവത്തിൽ. ഒരു വ്യക്തിയോടൊക്കെ പ്രതിസന്ധി, പക്ഷെ പിറ്റേ ആഴ്ച ഇതേ പ്രശ്നം ഉണ്ടെങ്കിലും പിറ്റേ ആഴ്ച പുള്ളി വരും, ഈ ആഴ്ചയെ വരാതിരിക്കത്തുള്ളൂ, അങ്ങനല്ലേ? അല്ല ദീർഘനാളത്തിന് പുള്ളി അങ്ങനെ ഇതാവല്ലോ. ചെറിയ പ്രശ്നമാണെങ്കിൽ ഒരാഴ്ചത്തെ ഫീലിംഗ് ആണ് ഈ വരാതിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ടീച്ച് ചെയ്യുന്നില്ല. എന്നാ ടീച്ച് ചെയ്യാത്തെ? ഇവിടെ മത്സരിക്കുന്നത് ആലയത്തിൽ വരാതിരിക്കാന്നുള്ള ആരോടാ? സാധാരണ ഗതി ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്ന കാര്യം, ഈ വഴക്കൊണ്ടായിട്ട് നിങ്ങൾ ഇന്നലെ നിങ്ങൾ എന്തിനാ ജോലിക്ക് പോയിരുന്നത്? ഇനിങ്ങാതെന്തിനാ ജോലിക്ക് പോയത്? കഴിഞ്ഞ തിങ്കളാഴ്ച ശനിയാഴ്ച വരും, നിങ്ങൾ എവിടെ പോയി? ജോലിക്ക് പോയി. ഞായറാഴ്ച ഇവിടെ വന്നില്ല, ചർച്ചി വന്നില്ല. വേറെ ആശുപത്രി ചർച്ച വന്നിരുന്ന നമ്മുടെ നോക്കായിട്ടില്ലേ ഉടങ്ങനെ? ഒരു കാര്യം പറഞ്ഞ ഇത് നമ്മൾ അറിയുന്നില്ല, ആസ്റ്റ് ഇത് അറിയുന്നേ ഇല്ല. പക്ഷെ ഈ വിശ്വാസം തിങ്കളാഴ്ച ഈ ചുണ്ടി വന്ന് തിങ്കളാഴ്ച പുള്ളി ജോലിക്ക് പോകുമല്ലോ. ഞാൻ ഒന്ന് രണ്ട് പേരോട് അങ്ങനെ ജോലിയുണ്ട്, നിങ്ങൾ ഇത്രയും ചുണ്ടി എടുത്തല്ലോ. ഈ ആ ചുണ്ടി നിങ്ങൾ കഴിഞ്ഞ 6 ദിവസം തന്നെ ജോലി നിർത്തി കാണിക്കാൻ, അവിടെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങളെ പൈസ പോകുന്ന പരിപാടിയാ, ജോലി പോകുന്ന പരിപാടിയാ. ആലയത്തിലാണ് നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഇല്ല. നിങ്ങളെ നിങ്ങളുടെ ഫീലിംഗ് പ്രകടിപ്പിക്കുന്ന മൊത്തം ആരോടാ വാസ്തവത്തിൽ? ആ ഒരു വ്യക്തിയോട് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇടം ആരാധനയാണ്. ഒരു ഭയങ്കര ജെറ്റിമെന്റിന്റെ വിഷയമാണ് വാസ്തവത്തിൽ. നമ്മൾ ഇതിനെയൊക്കെ ബോധവൽക്കരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ആളുകൾ ഈ ഫീലിംഗ് മുഴുവൻ പ്രകടിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന കർത്തൃത്വത്തിലാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു ഒരു ശാപം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഓരോന്നും വന്ന് കെട്ടി 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 വരുമ്പോൾ പിന്നെ അത് അഴിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് പോലും ഞാൻ വെളിപ്പെടുത്തണമെന്നൊന്നുമില്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ പരിഹരിക്കാതെ വരുമ്പോൾ അടുത്തടുത്തേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു നോർമൽ സിസ്റ്റമായി പോയി. അത് ഭയങ്കര ഉപസന്ധിയാ. സാമുദായിക സഭകളെ വിട്ട് ആളുകൾ ബന്ധിക്കുവാൻ വരുന്ന ഉപദേശം സ്വീകരിച്ചു വേണ്ട, അല്ലെ? ആ ഉപദേശം സ്വീകരിച്ചു വേണ്ട, അല്ലെ? സ്ഥാനപ്പെട്ട രക്ഷിക്കപ്പെട്ടാ വരുന്നത്. പക്ഷെ ഇവിടുന്ന് അപ്പുറത്തെടുത്തോട്ട് പോകുന്നത് ഒരു ഉപദേശത്തിന്റെ പ്രശ്നത്തിലല്ലായിരിക്കും, ഏതെങ്കിലും ഒരു ചെറിയ സൗന്ദര്യ പ്രണത്തിന്റെ വിഷയത്തിലായിരിക്കും, അല്ലയോ? അപ്പൊ ഈ ഡിറക്റ്റീവ് കൗൺസിലിംഗ് ഞാൻ ഇതിലേക്ക് വരിക. ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ അകത്ത് വാസ്തവത്തിൽ എല്ലാവർക്കും ആറുതരയാ. ഈ ക്ലൈൻറ് ഒരു കാരണവശാലും റീസണിംഗ് തപ്പാ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നില്ല. ഈ ദൈവ പൈതൽ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ കാരണങ്ങളെ മനസ്സിലാക്കാൻ തുനിയുന്നില്ല. കാരണം അത് മുഴുവൻ ഒരാള് വഹിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു കാരണവശാലും എന്തോ ചെയ്യരുത്, ഒരലുവിലുക്ക് വരാതിരിക്കാനാണ് ഈ വ്യക്തി ഇതങ്ങ് വഹിക്കുന്നത്. ഇവര് ഒരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ രണ്ടാമത്തേതാണ് പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു വസ്തുത. പെർമിസീവ് കൗൺസിലിംഗ് അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലൈന്റിനെ ഫ്രീ ആക്കുക എന്നുള്ളതല്ല, ഈ വരുന്ന വ്യക്തിയെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്ന വസ്തുത. പറഞ്ഞ റെക്കോർഡാണല്ലേ? ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യത്തിനകത്ത് ആ വ്യക്തിയെ കുറിച്ച് പങ്കുവയ്ക്കുന്ന വ്യക്തി ദേവദാസനോട് പറയുക, ദേവദാസനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിലൂടെ എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ദേവദാസൻ ഇദ്ദേഹത്തോട് സംസാരിക്കേണ്ട വസ്തുത, ദേവദാസ സഹോദര സഹോദരന് അതിനകത്ത് എന്താണ് കാരണമായിട്ട് തോന്നുന്നത്, സഹോദരന് അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്, ആ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോ സഹോദരൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, ഇനി സഹോദരൻ ഇത് ആ നിലകളിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു തവണയെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരുപെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു നിലയിൽ അദ്ദേഹം കൈമാറ്റി കളഞ്ഞപ്പോ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നൊരു സ്തോത്രം കൊടുക്കാൻ തുനിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേ ആറ്റിറ്റ്യൂഡാണോ സഹോദരനും വെച്ചു പുലർത്തുന്നത്? അപ്പൊ ഇവിടെ സംഭവം എങ്ങോട്ട് മാറി? ഇവിടെ വന്ന വ്യക്തിയെ ബോധവൽക്കരിക്കുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, താങ്കൾക്ക് വേണമെങ്കിൽ ഇതിനെ പരിഹരിക്കാൻ സാധ്യമല്ലേ എന്നൊരു ചോദ്യം അവിടെ നിരലിക്കുക. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ എല്ലാം വാക്കോട് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ആദ്യം കംപ്ലൈന്റ് പറയുന്ന ആൾ വിജയിക്കുന്നു എന്നുള്ള സിസ്റ്റമാണ്. ആദ്യം ആരെ ഓടി വന്ന് കാര്യം പറയുന്ന അവർ വിജയിച്ചു. കാരണം അത് മാത്രം ആര് വിശ്വസിക്കണമെന്നൊരു ചിന്ത, ക്ലാസ് വിശ്വസിക്കണമെന്നൊരു മിഥ്യാ ചിന്ത നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ട്. കാരണം ആദ്യം ഓടി വന്ന് സാധാരണഗതി ഞങ്ങൾ ഈ സമൂഹത്തിലെ കേൾക്കണ്ടാവും, ആദ്യം ഏത് ക്ലാസ് ഓടി വന്നു പറഞ്ഞു പുള്ളി വിജയിച്ചു എന്ന് പറയാമോ? രണ്ടാമത് ഓടി വരുന്ന ആൾ പറയുന്നത് സാധാരണഗതി എന്നാ ചെയ്യാറില്ല, എറിക്കത്തില്ല. കാരണം ആദ്യം ഓടി എന്ന് പറയും. ഇത് നമ്മളൊരു ഒരു സിസ്റ്റമാണിത്. ഞാനത്
നമ്മുടെ ക്ലാസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തു പറയുന്നില്ല, പറഞ്ഞത് വസ്തുതാന്ന് പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വരെ അതിനകത്തൂടെ ബോധവൽക്കരിക്കാനുള്ള പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്ന ശുശ്രൂഷയാണ് ആര് ചെയ്യേണ്ടത്? പാസ്റ്റർ ചെയ്യേണ്ടത്, പാസ്റ്റർ ചെയ്യേണ്ടത്, അതാണ് പാസ്റ്റർ ചെയ്യേണ്ടത്. ഒരാൾ ഒന്ന് പറഞ്ഞു, ഒരു വഴക്ക അല്ലെ കുടുംബത്തെ കുറിച്ചാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാ, ഒരു പ്രയാസമാണ്. അതിനെ അവരെ ബോധവൽക്കരിച്ച് അവരെ കൊണ്ട് തന്നെ അത് കണ്ടെത്താനുള്ള നിലയിൽ അവരെ എത്തിച്ച് അവരെ കൊണ്ട് പരിഹരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഏറെക്കുറെ ഒത്തിരി തലവേദനകൾ ആർക്കൊഴിഞ്ഞു കിട്ടും എന്നറിയാമോ? ദൈവദാസന് ഒഴിഞ്ഞു കിട്ടും എന്ന് മാത്രമല്ല, ആ വ്യക്തി ഇത് പഠിക്കാൻ പരിഹരിക്കാൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം പറയാം, എല്ലാ കാര്യത്തിനും നമ്മൾ പറയും നിങ്ങളുടെ എല്ലാ കാര്യവും ആരും ചെയ്തു കൊടുക്കരുത്, എല്ലാ കാര്യവും അപ്പനെ മേൽ ചെയ്തു കൊടുത്താൽ എങ്ങനെയിരിക്കും? ആദ്യത്തെ മൂന്നാല് വയസ്സിന്റെ കാര്യമല്ല പറയുന്നത്, പിന്നെ അങ്ങോട്ടങ്ങോട്ട് അങ്ങോട്ട് വളരുമ്പോൾ ഓരോ പിടി എന്ത് ചെയ്യുക, അവരെയും കൊണ്ടും കൂടെ ചെയ്യിക്കാൻ ശീലിപ്പിക്കുക. അതെന്തിനാ അവരെയും കൊണ്ടുകൂടെ ചെയ്യിക്കാൻ ശീലിപ്പിക്കുക? ഒറ്റ കാര്യമുള്ളൂ, അവര് വളരാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, സ്നേഹം കുറഞ്ഞോണ്ടല്ല. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവൻ എന്നെ വിട്ട് പോകുമോ എന്ന പേടി കൊണ്ടുമല്ല, അവനെ ആ കാര്യത്തിന് സഹായിച്ചില്ലെങ്കിൽ അവൻ എന്നോട് വഴക്കുണ്ടാക്കുമോ എന്നൊന്നും കൊണ്ടല്ല. ചിലപ്പോ അവൻ വെക്കുന്ന കാര്യത്തെ നമ്മൾ ശാഠ്യപൂർവം തന്നെ മോനെ ഇപ്പൊ ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കളയും. കാരണമല്ല, അവൻ അതിന് പാകമായിട്ടില്ല എന്ന് ചില കാര്യങ്ങളിൽ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്ത്, ഏത് സമയത്ത് എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യം പാരന്റിങ്ങിൽ നമ്മൾ പാലിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ പാരന്റിങ്ങിൽ അത് ചെയ്യാറുണ്ട്. ഈ പറയുന്ന മർമറിങ്ങും അതാ പറഞ്ഞ ചുണ്ടികളും എല്ലാം പ്രകടിപ്പിക്കുമെങ്കിലും പാരന്റ്സ് വിട്ടുകൊടുക്കാറില്ല. കാരണം എന്നാ, ഇതൊക്കെ ഇപ്പൊ പ്രകടിപ്പിച്ചാൽ ഇച്ചിരി കഴിയുന്ന എന്തോ ചെയ്യണം, മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബൗദ്ധിക വളർച്ച മാതാപിതാക്കളെ സ്വപ്നം കാണാറുണ്ട്. ഇതുപോലെ തന്നെയാണ് സഭയിലെ കൗൺസിലിംഗിന്റെ അപ്രോച്ച് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോ ആദ്യകാല അനുഭവങ്ങളിൽ നമ്മൾ ദൈവദാസന്മാർ അവർ ഏറ്റുവിട്ടത് കാര്യത്തിൽ ഇടിച്ചിടപെടും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ആരോട് പറഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ, വാക്കിനോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അത് എല്ലാ കാലവും അങ്ങനെ ആക്കാൻ നമ്മൾ തുനിയും ചെയ്യുന്നു, അത് എല്ലാ കാര്യത്തിലും അങ്ങനെ ആക്കാൻ തുനിയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാ ഏതിന്റെ കാര്യം ശരിയായില്ലെങ്കിൽ അത് ആദ്യം പറയും പാസ്റ്റർ പറഞ്ഞിട്ടാണ്, പിന്നെ പറയും അയാൾ പറഞ്ഞിട്ടാണല്ലേ. എത്രയോ കാര്യം കേട്ടിട്ടുണ്ട്, ആദ്യത്തെ തവണ പറയും പാസ്റ്റർ പറഞ്ഞിട്ടാ അത് ചെയ്തേ, രണ്ടാമത്തെ തവണ വീട്ടിൽ നിന്ന് പറയും അയാൾ പറഞ്ഞിട്ടാ അത് ചെയ്തേന്ന് പറയും. സംഭവം ടോണൊക്കെ ഇങ്ങ് മാറും പതിയെ. അപ്പൊ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും തലയിടുകാന്നുള്ളതല്ല, അവരുടെ കാര്യങ്ങൾ അവരെ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നതാണ് പാസ്റ്റർ കൗൺസിലിംഗിന്റെ അതിപ്രധാനമായ വസ്തുത. അപ്പൊ പാസ്റ്റർ വാസ്തവത്തിൽ പരിഹാരകനല്ല, പരിഹാരത്തിലേക്ക് നയിക്കുന്നവനാണ് എന്ന ബോധ്യം ആർക്കുണ്ടാവണം. നമ്മളുടെ കാര്യമുണ്ട് അദ്ദേഹത്തിന് എന്താ പറയാ, പുള്ളിയെല്ലാം പ്രതികരിച്ചു തരും എന്നതല്ല പാസ്റ്റർ കൗൺസിലിന്റെ പ്രത്യേകത. പരിഹാരത്തിനുള്ള വഴിയിലേക്ക് അവരെ നയിക്കുക, പിന്നെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാം. പിന്നെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ആ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആയ വ്യക്തികളാണ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളാണ്. അവരതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ഈ പാസ്റ്റർ കൗൺസിലിംഗിന്റെ അതിപ്രധാനമായ ഭാഗം. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനു വേണ്ടി വ്യക്തിയുടെ പൊട്ടൻഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്യും, അവരുടെ മൈൻഡ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരാൻ നമ്മൾ സഹായിച്ചു കൊടുക്കണം. അപ്പൊ തന്നെ അവർക്കൊരു മോട്ടിവേഷനായി നമ്മൾ നിലകൊള്ളണം, അവരെ ചേർത്ത് പിടിക്കാനോ ക്ലാസ്സിലൊക്കെ നമ്മൾ തയ്യാറാകണം. പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ആരേറ്റെടുക്കരുത്, മാസ്റ്റർ എടുക്കാൻ പാടില്ല. ചില ആളുകളുണ്ട് കുഞ്ഞുങ്ങളെ ഏത് പഠനത്തിന് വേണം എന്ന് തീരുമാനിക്കേണ്ടത് മാസ്റ്റർ. മാസ്റ്റർ സുഖമാ, ഞാൻ പറഞ്ഞ കോഴിക്കാൻ വിട്ടേന്ന്, പക്ഷെ നാളെ ആ കോവിഡിൽ ആ കൊച്ചെങ്ങാനും ഫെയിലായ പറയും എനിക്കിഷ്ടമില്ലായിരുന്നു അപ്പനമ്മേക്കൊണ്ട് പറഞ്ഞു കഴിച്ചതാ. എത്രയോ കേസും എനിക്കറിയാമെന്നറിയാമോ, മാതാപിതാക്കൾക്ക് ഒരു കോഴിത്തിനും പിള്ളേരെ വിടണം, ആ കോഴിത്തെ രക്ഷപ്പെടുന്നു. പക്ഷെ പിള്ളേർക്ക് ആ കോഴിത്ത് ഇഷ്ടമല്ല, ഉടൻ തന്നെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ട്രിക്കാ പാസ്നെ കൊണ്ട് ഈ കോഴിത്ത് പറയിപ്പിക്കുക. അറിയാമോ എത്രയോ പേര് വന്നറിയോ, പാസ്നെ കൊണ്ട് പാസ്റ്റ് പറഞ്ഞു, സത്യത്തിൽ പാസ്റ്റ് പറഞ്ഞല്ല, വീട്ടുകാര് പാസ്നെ കൊണ്ട് പറയിപ്പിച്ച് ഈ കൊച്ചിനെ ആ കോഴിത്തിനെ വിട്ടതാ.
രണ്ട് പേപ്പർ ഇടയ്ക്ക് എവിടെയെങ്കിലും ചീപ്പ് വെച്ച് ഞാൻ പോയി ചുറ്റം ഉണ്ടെങ്കിൽ പൊട്ടും. ആ സമയത്ത് ഇത് ആരുടെ തലമുണ്ടയിൽ ഇരിക്കും? ഇത് പാപ്പിന്റെ തലമുണ്ടയിരിക്കും. നമുക്ക് പറയാനൊരു സാക്ഷിയുണ്ട്, ഞാൻ പറഞ്ഞിട്ട് വിട്ട കോഴ്സ് ആണ്. പക്ഷേ ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ഇഷ്ടത്തെ, അവരുടെ ഉത്തരവാദിത്തത്തെ നമ്മൾ ഹൈജാക്ക് ചെയ്യാൻ പാസ്റ്റർ കൗൺസിലിംഗ് നിയമമില്ല. അത് പാസ്റ്റർ ശുശ്രൂഷയുടെ ഭാഗമല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ദൈവമാക്കിയ ഉത്തരവാദിത്തം ഏത് നിലകളിൽ ഒരാളെ നയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങൾ വ്യക്തിപരമാണ് എന്നാണ് ഈ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വാസ്തവത്തിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ഇമേജ് എപ്പോഴാണെന്നല്ലേ ദൈവശാസ്ത്രം. ഓരോരുത്തരുടെ വ്യക്തിത്വം വ്യത്യസ്തമാണെന്നുള്ളതല്ലേ ദൈവശാസ്ത്രം. നമ്മൾ ഈ പറയുന്ന ആധാറൊക്കെ ലംഘിയതല്ലേ നമ്മൾ ഈ കാലത്തിലെ വാസ്തവത്തിൽ എല്ലാ മനുഷ്യർക്കും അത് ബോധ്യമായത്. അതൊന്നും പ്രസംഗിച്ച് ഫലിപ്പിക്കണ്ട, എല്ലാവർക്കും അത് ബോധ്യമാണ്. ഇരട്ട കുട്ടികളാണെങ്കിലും വ്യത്യസ്തരാന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ ഒരു വസ്തുതയാണ്. പറഞ്ഞു വന്ന ആശയം എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗിൽ ദൈവദാസന്മാർ ഒരു വ്യക്തിയെ പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ ഏറ്റെടുക്കാതെ ഉത്തരവാദിത്തങ്ങൾ ആരെ ഏൽപ്പിക്കണം? വരുന്ന വ്യക്തിയെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി എന്ത് ചെയ്യണം? വളർത്തണം. വാസ്തവത്തിൽ ഈ നമ്മള് പണ്ടൊക്കെ പറയാറുണ്ട് വീടുകൾ ഒത്തിരി കഷ്ടപ്പെട്ട് വളർന്നു വന്ന തലമുറകളൊക്കെ വാസ്തവത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമുള്ളവരാണ്. അതേസമയം സുഖിയന്മാരായിട്ട് വളർന്നവരൊക്കെ സുഖീനം കഴിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ സുഖിയന്മാരായിട്ട് വളർന്നവരുടെ പിള്ളേർ എന്ത് ചെയ്യത്തില്ല, അവര് ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള റിസ്കിലേക്കൊന്നും പോകാൻ അവര് ശീലിച്ചിട്ടില്ല. അവരൊന്നും അറിയാതെ വളർന്നു വന്ന പിള്ളേരാ. അതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ഇപ്പോഴത്തെ പ്രശ്നമില്ല, പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാ പുതുതലമുറകളെല്ലാം എന്ത് ചെയ്യും? തകർന്നു പോകും, കഷ്ടപ്പെട്ടു പോകും, എന്തെങ്കിലുമൊക്കെ വയസ്സുമരങ്ങൾ കടിമകളായി പോകും, എന്തെങ്കിലുമൊക്കെ പിന്നാലെ യാത്ര ചെയ്യും, ചിലരിൽ പോയി തല വെച്ചു കൊടുക്കും. കാരണം അവരീ കാര്യം ശീലിക്കാത്തതിന്റെ ഒരു പ്രതിസന്ധിയാണ്. അവരീ മൂല്യങ്ങളും ഈ ബന്ധങ്ങളും ഈ കർത്തവ്യങ്ങളും ഇതിന്റെയൊക്കെ ഒരു 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 ബെൽറ്റ് അവരുടെ ഉള്ളിൽ വരാതെ അവര് വളർന്നു വന്നതിന്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുക എന്നതല്ല, ഒരു വ്യക്തിയെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് പാസ്റ്റർ കൗൺസിലിംഗിന്റെ ഏറ്റവും വലിയ തത്വം. ഒരു വ്യക്തിയെ സ്വയം ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കി വളർത്തിയെടുക്കുക എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ തത്വം. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കും, അങ്ങനെയാണോ നമ്മുടെ സഭയുടെ പാസ്റ്റർ? ആ നിലയിൽ ഒരാൾ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അച്ഛനെന്താ പറയുന്നു? ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കത്തില്ല, ഇതിനകത്ത് അവരുടെ പേര് കിട്ടത്തില്ല. അങ്ങനെ ഉത്തരവാദിത്ത ബോധം നമ്മുടെ ദൈവവാസമുണ്ട് എന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ചിന്തയുണ്ടോ ദൈവദാസന്മാർക്ക്? അല്ലെങ്കിൽ അവര് തന്നെ തന്നെ എല്ലാം ചെയ്തൊരു ക്രെഡിറ്റ് എടുക്കണം എന്ന നിലയിലുള്ള ദൈവദാസന്മാരാണോ? അങ്ങനെയല്ലേ പറയുന്നു. ആ വ്യക്തികൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതലേ സ്നേഹ ദൈവദാസന്മാരായിരിക്കും അല്ലെ? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്റെ രീതിക്കൂടെ മാത്രം ഞാൻ അറിയാനും നടക്കരുത് പറയുന്ന പോലാണോ? പൊതുവിൽ ഈ രണ്ട് സംഭവം ഉണ്ട്, പൊതുവിൽ ഈ രണ്ട് സംഭവമുണ്ട്. പക്ഷേ നമ്മൾ ഈ സാധാരണഗതിയിൽ പറയുന്ന ആത്മീയത്തിന് ആദ്യം വരുമ്പോഴൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ അതൊരു ശീലമാക്കിയാൽ അത് ആർക്ക് അവസാനം പരവേദനയാകും? ദൈവദാസന് തന്നെ പരവേദനയാകും. എന്ന് മാത്രമല്ല അവൻ എന്തോ ചെയ്യത്തുമില്ല, ആത്മീയത്തിലും വളരത്തില്ല, മറ്റു കാര്യങ്ങളും ചെയ്യത്തില്ല, വളരത്തില്ല. സാധാരണ ആൾക്കാർ പറയുന്നില്ല പല്ല് തേക്കണമെങ്കിൽ വരെ ദൂത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അതിലെ പല്ല് തേക്കണം, ഉച്ചയ്ക്ക് പല്ല് തേക്കണം, ദൂത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അടിക്കായ പിന്നെ അങ്ങനെ അവരൊന്ന് പുറത്തോ പറഞ്ഞാണെങ്കിൽ ദൂത് ചോദിക്കും, അവർക്കൊന്ന് അവരൊന്ന് ഒന്ന് ഇവിടുന്ന് ഡൽഹി വരെ പോണെങ്കിൽ ദൂത് ചോദിക്കും. കാരണം അതില്ലാതെ അവർ പൊക്കില്ല, അത് മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ എന്നത് ശീലമാണ് പറഞ്ഞു വന്ന കാര്യം. അപ്പോ ഇതിനകത്ത് നിന്ന് വ്യത്യസ്ത തലങ്ങളിലേക്ക് ജനത്തെ നയിക്കാൻ ദൈവദാസന്മാർ എന്താണെന്നാണ് ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറണം എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോ ഇടയ്ക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ദൈവദാസനാകാൻ വേണ്ടി പോവാണെങ്കിൽ, ഒരു സഭയുടെ ചാർജ് എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ എന്തായിരിക്കാം അച്ഛ അച്ഛാന്റെ മനസ്സിൽ ആദ്യം വരുന്നത്? ഒരു സഭാ ശുശ്രൂഷകനായിട്ട് അങ്ങ് ഇരിക്കാൻ പോവാ ഒരു ചർച്ചിന്റെ ചാർജായിട്ട്.
ആദ്യം എന്തായിരിക്കാം അച്ഛാൻ ആ സഭയെ കുറിച്ച് വരുന്നത്? അച്ഛാനോടാ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ ഒരു ചാൻസ് വരുമോ? ഏതായാലും സഭാശുശ്രൂഷയ്ക്ക് വലിയ ഉത്തരവാദിത്തമാണല്ലോ ചിന്തിച്ചിട്ടുണ്ടായത്. അതെ, പിന്നെന്തായിരിക്കാം അമ്മാമ്മ എന്താ പറയുന്നു? ഒരു സഭയിലേക്ക് ചെല്ലുമ്പോ സാധാരണഗതി ആളുകൾ പറയുന്നവരെ പാർട്ടിക്ക് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഭാഷാലിക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറയുന്ന പോലും ഇപ്പൊ നിലവിലുണ്ട്. അതെന്ന് പറയുന്നവരെ ഞാൻ ചോദിച്ചത് എന്തായിരിക്കാം ആദ്യം മനസ്സിൽ ഇവരുടെ ചിന്ത? ഒരു സഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് പോകുമ്പോൾ ഒരു ദൈവദാസി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളൊരു സഭയെ അങ്ങനെ സംഭവിച്ചതാ. ദൈവദാസന് ട്രാൻസ്ഫർ കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ദൈവദാസിക്ക് ട്രാൻസ്ഫർ കൊടുക്കേണ്ടത് കൊണ്ട് രണ്ടുപേർക്കുള്ള ട്രാൻസ്ഫർ കൊടുത്തേ ഉള്ളൂ എന്ന് ഒരിടത്ത് പറയണേ. അത് ഉദാഹരണം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മളൊരു കുറ്റമായിട്ടല്ല പറയാം. പറഞ്ഞു വന്നത് സഹോദരൻ അങ്ങനെ ഒരു ദൈവ സഭയുടെ ചുമതലയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കാം ആദ്യത്തെ ചിന്ത? കുറച്ച് ചെറുപ്പക്കാരാ അവിടെ ഇഷ്ടം, അവിടെ കുറെ ചെറുപ്പക്കാരുണ്ട്, എന്തായിരിക്കും ആദ്യത്തെ ചിന്ത? ഒരു പരിഭ്രമമായിരിക്കോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്തയായിരിക്കോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, വ്യക്തിപരമായ ആൻസറാണ്, ജനറൽ ക്വസ്റ്റ്യൻ അല്ല. ദേവദാസിന് ഒരു സഭയിലേക്ക് ചെല്ലുന്നു, ആ സഭയിൽ ഒത്തിരി ചെറുപ്പക്കാരാണ് നോക്കിക്കുക, ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, എന്തായിരിക്കാം മനസ്സിലേക്ക് വരുന്ന ദേവദാസിന്റെ ചിന്ത? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒത്തിരി ചെറുപ്പക്കാരായതുകൊണ്ട് ആശങ്കയായിരിക്കോ അല്ലെങ്കിൽ ആശങ്കയായിരിക്കും? എന്തായിരിക്കും ആശങ്ക? എന്തൊക്കെ ആശങ്കയായിരിക്കും പെട്ടെന്ന് പറയാം? ഞാൻ ഈ ചെറുപ്പക്കാരെ ബന്ധപ്പെടുത്തിയാണെങ്കിൽ മനസ്സിലായി പ്രിൻസിപ്പിൾ മനസ്സിലായി. അപ്പൊ ദേവദാസിന്റെ സഭയിലോട്ടേക്കാണെങ്കിൽ കുറെ എക്സ്പേഴ്സ് ആണെങ്കിൽ ഇവരെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകണം. നല്ലൊരു കാര്യം. എന്താ പറയുന്നത്? അവരുടെ അവരുടെ കാഴ്ചപ്പാടുന്നവർ എല്ലാവരും ആത്മീയരായിരിക്കത്തില്ല, അവർ പലരും കോളേജിലും പഠിക്കുന്നവർ പല എന്നാലും. അപ്പൊ നമ്മുടെ ഈ മിഷൻ ആ ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ പറ്റില്ല. പക്ഷെ പ്രായോഗിക തലത്തിൽ അവരെ ഒന്ന് ബിൽഡ് ചെയ്യുകയും അതിനെ അത്യാവശ്യം പാടാനോ പ്രാർത്ഥിക്കാനോ അങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടെ നല്ല സാധ്യതകളാണ് ഈ ചെറുപ്പക്കാരെ പറയുന്നത്. അവരുടെയിലാണ് ഇപ്പൊ ഈ കാര്യമായിട്ടുള്ള പല പല കാര്യങ്ങൾ നടക്കുന്നത്. അത് പരമാവധി സത്യത്തില് ചെറുപ്പക്കാർ ക്ഷണിക്കാൻ തുറന്നു പറയാൻ പറ്റിയ ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ ഒരു എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പയ്യന് അക്രമിച്ച് എടുത്ത് കുറച്ച് ചിന്തയോട് വന്ന് ചോദിക്കും, പാസ്റ്റർ ഇത്തിരി കാര്യം ചെയ്തോട്ട് പറയണം. ഞാൻ പറയണ്ട, പാസ്റ്റർ എനിക്കൊരു വേറെ ഒരു കൃത്യമായിട്ടൊരു റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് അക്രമിച്ച് എടുക്കുന്നത് തെറ്റാണോ ശരിയാണോ? വാസ്തവത്തിൽ അവൻ അതിന് മുമ്പും അക്രമിച്ച് എടുക്കുന്നത് എന്നോട് പാസ്റ്റർ ഇത്തിരി പ്രായമുള്ള പാസ്റ്ററായിരുന്നു. പാസ്റ്ററോട് അവൻ എനിക്കത് ചോദിക്കാറില്ല, ഞാൻ അക്രമിച്ച് എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? കാരണം ഞാൻ പ്രിൻസിപ്പൽസ് അല്ലാത്തൊരു കൃത്യമായിട്ടാണ് നിയമമുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ വിങ്ങിപ്പെട്ടിരിക്കുക, ഇത് പഴയ ആൾക്കാർ പ്രായമുള്ള വാക്കുകൾ പറയുക, പുള്ളി എന്നാ പറയുന്ന വിളിക്കിപ്പയ്യാൻ അറിയത്തില്ല. നമ്മളെ കണ്ടപ്പിച്ചിട്ട് ചിലപ്പോ അപ്പനെ സപ്പോർട്ടീവ് കിട്ടാനാണോ എന്നുള്ളതല്ല പറയാൻ പറഞ്ഞത്. എന്നെ പോലും ഒരു ശുദ്ധീകരണത്തിന്റെ പ്രസംഗം പറഞ്ഞപ്പോ പുള്ളിക്കാൻ അത് കഴിഞ്ഞപ്പോ വന്ന് പറഞ്ഞതാ, അവന്റെ ആ ഒരു കുറ്റബോധം കൊണ്ട് വന്ന് പറഞ്ഞതാ. ഈ പറഞ്ഞു വന്ന ആശയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പറഞ്ഞ പോയിന്റാ,
ചെറുപ്പക്കാർക്ക് ഒത്തിരി ആദ്യം വ്യാധിയും പറയേണ്ട കുറെ കാര്യമുണ്ട്. ഇതെല്ലാം അമക്കി പിടിച്ചിരിക്കുന്നു, ഇതെല്ലാം അമക്കി പിടിച്ച് ആയത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞാൽ എങ്ങനായിരിക്കും തള്ളിക്കളയോ പരസ്യമാക്കോ എന്നൊക്കെയുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് വാസ്തവത്തിൽ അതൊരു പ്രതിസന്ധിയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ബ്രിഡ്ജ് മീറ്റർ എന്ന് പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലെ? അതായത് ഈ പൊതുവിൽ മുൻഗണന ആർക്കായിരിക്കാം? കുറച്ചുകൂടെ പ്രായമായവർക്കായിരിക്കുമല്ലോ നമ്മുടെ ഭാഷയിൽ ഒരു മുൻഗണന കിട്ടാൻ സാധ്യതയുള്ളു. അപ്പൊ ഇവര് വാസ്തവത്തിൽ ഒരു തള്ളപ്പെട്ടവരായി തിരിക്കാൻ ഒരു സാധ്യത അവർ പോലും കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതാണ് അതിന്റെ, പക്ഷെ അതിനപ്പുറത്തേക്ക് നയിക്കാൻ നമുക്കറിയായിത്തീർന്നു. പറഞ്ഞു വന്നത് എന്റെ പോയിന്റിലേക്ക് വരാം. ചെറുപ്പക്കാർക്ക് വേണ്ടത് ഈ പറഞ്ഞ ഇഫക്റ്റീവ് കൗൺസിലിംഗ് അല്ല, അവർക്ക് പെർമിസീവ് കൗൺസിലിംഗിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകണം. എന്നാലേ അവൻ എന്തോ ചെയ്യുള്ളൂ, നിലനിൽക്കത്തുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശ. അപ്പൊ അവരെ ആ നിലകളിൽ വേണം നമുക്ക് നിലനിർത്താൻ എന്ന്. അടുത്തത് പെന്തക്കോസ്ത് സഭകളുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചോദ്യം ചെയ്തു പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് സമയത്തും അങ്ങനെ ഒരു അപ്രോച്ച് വാസ്തവത്തിൽ നമ്മുടെ സഭയ്ക്ക് അത് ഡെവലപ്പ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഒരാള് സംസാരിക്കണമെന്ന് പറഞ്ഞു വരുന്നവരുടെ എണ്ണം കുറവല്ലേ? വാസ്തവം പ്രാർത്ഥിക്കണമെന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്? നമ്മുടെ രീതി ആർക്കും ഒരു പ്രതിസന്ധി ഉണ്ട്, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വാസ്തുവിനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സംഭവം അവരും പോകും വാസ്തവം ഫ്രീയാവും. ഇതാണ് നമ്മൾ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന സിസ്റ്റം. അതിനപ്പുറം അതിനെ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ അതെന്താണ് എന്ന കാര്യകാരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല. അങ്ങനല്ലയോ? പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ വാക്കിലേക്ക് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഒതുങ്ങിപ്പോകുന്നത്. പല സംഭവങ്ങൾ ഉണ്ടാകാണ്ട് നമ്മൾ അതെല്ലാം പ്രാർത്ഥിക്കണം എന്നൊരൊറ്റ സംഭവത്തിലേക്ക് ഇതെങ്ങനെ എന്ത് ചെയ്യും? ഒഴിച്ചുവിടുകയാണ്. സോൾവാകുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഒഴിച്ചുവിടുകയും. അപ്പൊ അവിടെ നിന്നാണ് ഈ വചനം ഈ ക്ലാസ്സിൽ അറ്റീന നിങ്ങൾ എല്ലാവരും ഈ നിലകളിലേക്കും കൂടെ കാര്യങ്ങളെ അറിയാൻ പ്രാപ്തരാകണമെന്ന് വാസ്തു കൗൺസിലിംഗ് നമ്മളെ നിർബന്ധിപ്പിക്കുന്നത് അല്ലെ? അങ്ങനെ പറയാം, വാസ്തു കൗൺസിലിംഗ് നമ്മളെ നിർബന്ധിപ്പിക്കുന്ന വസ്തുത എല്ലാ കാര്യത്തിനും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ശീലത്തിനപ്പുറത്തേക്ക് ആ കാര്യങ്ങൾക്ക് അകത്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആർക്ക് വേണം? നമ്മൾ ഈ പ്രതിസന്ധിയുമായിട്ട് വരുന്നവരെ സഹായിക്കുകയാണ്, വാസ്തുവിദ്യയും സഹായിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കുന്ന ഒരു സഹായം കൽപ്പിച്ചു കൊടുക്കുകയും ഈ സഹായത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാകുന്ന ഒരു സഹായമാ ചെയ്യുന്നത്. അത് ഉത്തരവാദിത്വം നമ്മളെ തലയിലോട്ടല്ല, സഹായം ചെയ്യുക മാത്രമേ അടുത്ത് നമ്മുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ബേസിക് പേഴ്സണാലിറ്റി നീഡ്സ് വിവിധ മാനുഷിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു. ഈ മാനുഷിക പ്രതിസന്ധികൾക്കകത്തെല്ലാം നീളുന്ന പ്രതിസന്ധികൾ നമ്മളെ ഇറക്കുന്നു. ഇത്രയും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഇത്രയും സഭകളും ദൈവമൊക്കെ ഉള്ള കേരളം ഇത്രയും ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളിട്ട് ആത്മഹത്യ ചെയ്യുന്ന വെളികളല്ല, നമ്മുടെ അകത്ത് ആത്മഹത്യ ചെയ്യുന്ന എണ്ണത്തെ കുറിച്ച്, പുറത്തുള്ള ആളുകളുടെ എണ്ണത്തെ കുറിച്ചല്ല പറയും. അത് എന്നാൽ അകത്തും ആ കാര്യങ്ങൾ ഏറെക്കുറെ സംഭവിക്കുന്നു പറയാം. അപ്പൊ മാനുഷിക പ്രശ്നങ്ങൾ എന്ന റിയാലിറ്റിയെ നമുക്ക് മൂടി വെച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുക സാധ്യം. മനുഷ്യനെ പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനില്ല എന്നുള്ളതാ വാസ്തവത്തിൽ പെടുന്നതാണ് അല്ലെ? പ്രശ്നമില്ലാത്ത ആരെങ്കിലും വാസ്തവത്തിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അധികരിച്ചിരിക്കുന്ന പ്രിയ അച്ഛനായിരിക്കും. കാരണം ഞാൻ അതിന്റെ ഒരു നാല് നിർത്തി കാണത്തില്ലല്ലോ, അങ്ങനല്ലേ? അങ്ങനെ എത്ര നാള് കൊണ്ട് അത്രയും നാളത്തെ പ്രതിസന്ധി അധികരിച്ച വ്യക്തികൾ അല്ലെ? ഇത്രയും കാലം കൊണ്ട് അത്രയും പ്രതിസന്ധികൾ അതിജീവിച്ച വ്യക്തികൾ. പൊതുവിൽ പുതിയ തലമുറ അത്രയും പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി വാസ്തവത്തിൽ ഇല്ല, കുറവാണ് അല്ലെ? എന്തോ പറയുന്ന വെച്ചാ കുറവാകാൻ കാരണങ്ങൾ എന്തായിരിക്കും? ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ആ തലത്തിലേക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല.
ഞാൻ ഇടയ്ക്ക് ഒരു കാരണം ആടി കേട്ടെ, ഇത് അറിയിക്കേണ്ട എന്നൊരു ചിന്തയും മാതാപിതാക്കൾക്കും സാധാരണ വരാറില്ലേ? കാരണം ഞാൻ അനുഭവിക്കുന്നു, അവൻ അനുഭവിക്കുന്നുള്ളൊരു ധാരണയിലാണ് വാസ്തവത്തിൽ എല്ലാവരും വളർന്നത്. അതൊരു ബേസിക് പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, കാരണം ഞാൻ ഇന്ന ഇന്ന രീതിയിൽ പോയി അതൊന്നും അവൻ അറിയാതെ വളരണം. അത് ഓട്ടോമാറ്റിക്കലി അവൻ അതറിയാതെ വളരാൻ അവൻ ജീവിക്കുന്ന പോലും അല്ലേ അറിയാതെ. ഈ തീ കുറിച്ച് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന കൗൺസിലിംഗ് ഇല്ലാത്ത വലിയ കൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ എന്റെ പപ്പ എന്നോട് പറയും, ഞാൻ ചില കാര്യങ്ങൾ നിർബന്ധം എന്നോട് പറയും അത് വാങ്ങി തരത്തില്ല, കാരണം ഇപ്പൊ അത് എനിക്കുള്ള പൈസ എന്റെ കയ്യിലില്ല. ഇപ്പൊ അത് വാങ്ങി തരത്തില്ല എത്ര കരഞ്ഞാൽ എന്റെ കയ്യിലില്ല അത് വാങ്ങി, കാരണം ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല ഇപ്പൊ വാങ്ങി തരത്തില്ല. അതിന് പ്രായമാകുമ്പോഴും സമയമാകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സമയത്തെന്തെയും അത് വാങ്ങിച്ചു തരും ന്യായമായ ഒരു ഉത്തരവാണ് വാസ്തവത്തിൽ. എന്നേരം ഒരു കടമ്പട്ടൊക്കെ നമുക്ക് തോന്നിയാൽ ഇപ്പൊ അതൊക്കെ നല്ലതാണല്ലോ എന്നൊരു ചിന്ത നമ്മളെ അത് കഴിക്കാൻ ഉപകാരപ്പെടും അല്ലെ, അതിലേക്ക് വരാൻ ഉപകാരപ്പെടും. അപ്പൊ ഈ അറിയാതെ വളരുക എന്നുള്ളതിൽ നിന്നും അറിഞ്ഞ് വളരുന്നവരാക്കി പോകുന്നതാണ് സത്യത്തിൽ നല്ലത് അല്ലെ, അറിഞ്ഞ് വളരുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിത്വത്തോട് ചേർന്ന് അവന്റെ മുറിവുകളാണ് അവനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. എന്തിനോട് ചേർന്നിരിക്കുന്നു? ഒരു കൊച്ചു കുഞ്ഞിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതിനേക്കാൾ ആ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ പാവയെ തട്ടിമറിക്കുന്നതായിരിക്കും ആ കുഞ്ഞിന് എന്തോ കൂടുതൽ പാവയെ തട്ടിമറിക്കുന്നതായിരിക്കും കൂടുതൽ. പക്ഷെ മാറന ഈ കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കളിപ്പാവ എന്ന് പറയുന്ന അതിന്റെ ഒരു സന്തോഷാരി പോരാ, അതിനെ വഴക്ക് പറയുന്നതിനെക്കാട്ടിൽ എഫക്റ്റ് എന്തില്ല പാവയെ എടുത്തോണ്ട് പോകുന്നു. അതാണ് നമ്മൾ പറയത്തില്ല വിശദീകരിക്കുന്ന പാവയെ എന്തൊക്കെ പിന്നീട് എന്താ നമ്മൾ അങ്ങനെ ചോദിക്കുന്ന പോലും അതിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാ. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളോട് പറയും ആ കുഞ്ഞുപാവയെ ഞങ്ങൾ കൊണ്ടുപോകാം, അപ്പൊ ഈ കൊച്ചു ചാടി എഴുന്നേക്ക്, കാരണം ഈ കൊച്ചിനെ വർത്താനം പറയിപ്പിക്കാൻ ഇതാ വേണ്ടത്. കാരണം വേറെ എന്നാ വചനം മിണ്ടിയിരുന്നു എന്ന് പറയുമെങ്കിൽ മോളെ ആ കുഞ്ഞുപാവയെ ഞങ്ങളെ കൊണ്ടുപോകണേ കുഞ്ഞെന്തെയും എന്റെ കുഞ്ഞുപാവയെ പോലെ ചാടി ചെല്ലും, ഞാൻ തരത്തില്ല അതിനെന്തോ കിട്ടും. എന്നേരം ആ കൊച്ചിനെ കൊണ്ട് അത് പ്രതികരണം നടത്തും. മിണ്ടാത്ത കൊച്ചാണെങ്കിൽ എന്നേരം എന്ത് ചെയ്യും മിണ്ടും. അതിന്റെ കാരണമല്ല, അതിന്റെ കാരണം അത് ഏതിനെ അധികം സ്നേഹിക്കുന്നു അതിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. ഏതിനെ സ്നേഹിക്കുന്നു അതിനെ എന്തോ എത്തില്ല, അല്പം പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്നുള്ളതാണ്. അപ്പോ മനുഷ്യന്റെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധമാണ് അതിപ്രധാനമായതെന്ന് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. ഈ ശരീരത്തിന്റെ മുറിവൊക്കെ മനസ്സിന്റെ സത്യം എന്തായാലും നമ്മള് ഈ ക്ഷമിക്കാനും മറക്കത്തിലെന്നൊക്കെ പറഞ്ഞു നമുക്ക് മറക്കാൻ ക്ഷമിച്ചൊക്കെ വിടുമായിരിക്കും ജീവിക്കുമായിരിക്കും പേരുകളൊക്കെ പറയുന്നത്, പക്ഷെ നമ്മൾ എന്തോ ചെയ്യാൻ സാധ്യതയില്ല. നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് ഈ സംഭവം ചെയ്യും. കോൺഷ്യസ് മൈൻഡിൽ എന്തായാലും കാണത്തില്ല, നമ്മള് സംസാരിക്കുമ്പോൾ എടുക്കപ്പെടുന്ന കോൺഷ്യസ് മൈൻഡ് ഇല്ലെങ്കിൽ പോലും അടിത്തട്ടിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ഇതൊക്കെ എവിടെങ്കിലും ഒക്കെ കിടക്കുമെന്നാ പറയുന്നത്, ഒരു യാഥാർത്ഥ്യം. അപ്പോ അതിനെ കുറിച്ച് ഇങ്ങനെ സൈക്കോളജിസ്റ്റ്മാര് പറഞ്ഞു, ഒരു കാല് മുറിച്ച് കളഞ്ഞാലുണ്ടാകാത്ത മാനസിക സംഘർഷമായിരിക്കാം ചില മുറിവുകളിലൂടെ. ചില മുറിവുകള് നമുക്കൊരു ഓപ്പറേഷന് വിധേയമാവും. ഈ ശരീരം ഓപ്പറേഷന് വിധേയമായി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന ആളും ഒക്കെ ഇങ്ങനത്തെ ചില മുറിവുകള് സഡൻ നിമിഷം കൊണ്ട് ആ ഷോക്കിൽ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല കാരണം ആ ഷോക്കൊക്കെ ഉൾക്കൊള്ളാൻ, കാരണം ഒരു കയ്യും കാലം മുറിക്കുന്നതിനെക്കാട്ടി വേദനയാണ് ഈ ഷോക്ക്.
ഒരു കൈ മുറിച്ച് പറഞ്ഞാൽ പോലും മരിക്കണമെന്നില്ല, കാല് മുറിച്ച് പറഞ്ഞാൽ പോലും മരിക്കണമില്ല. പക്ഷെ ഈ പെയിൻ സഡൻ ഡെത്ത് സംഭവിക്കുന്നു, മരണം സംഭവിക്കുന്നു. ആ പെയിൻ്റെ തീവ്രത ഈ ശരീരത്തെ ബ്ലഡ് വെസൽസിലേക്ക് പൊട്ടിച്ചു കളയുന്ന അപ്പാൻ്റെ അർത്ഥം അത്ര അതിതീവ്ര വേദനയാണ് അല്ലേ. കാരണം അത്രയും അറ്റാച്ച് ചെയ്തൊക്കെ ആ നിലകളിൽ പ്രതികരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആയിട്ട് ചിന്തിക്കാനെത്താത്ത കോൺഫിഡൻഷ്യാലിറ്റി അഥവാ അതിതീവ്ര വേദന. അപ്പോ മനുഷ്യനെ അവന്റെ വ്യക്തിത്വത്തെ ബന്ധങ്ങളെ വളർച്ചകളെ ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനുഷിക പ്രതിസന്ധിയുടെ ഘടകങ്ങൾ. നമുക്ക് വ്യക്തിത്വത്തിന് ആവശ്യകരമായിരിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം അത്യാവശ്യമാണ്, ആവശ്യമാണ്, അതാതിന്റെ സമയത്തിൽ അത് ലഭ്യമാകാതിരുന്നാൽ എന്തോ പറ്റും, നമ്മൾ ചില പ്രതിസന്ധികളിലേക്ക് ആയിട്ടിറങ്ങാനായിരിക്കും. ഒന്നാമത്തേത് സർവൈവൽ നീഡ്സ് എന്ന വസ്തു. സർവൈവൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ജീവിത വ്യഗ്രതയിൽ ഉളവാകുന്ന ആവശ്യങ്ങൾ. അതാ ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സ് ആണ് സർവൈവൽ നീഡ്സ്. സർവൈവൽ നീഡ്സ് എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ മൂന്നുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം. ഭക്ഷണം കിട്ടാതെ വന്നാൽ എത്ര ദിവസം നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ നമ്മളോട് പൈസ ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും കൊടുക്കാതിരിക്കും. കിട്ടത്തില്ലെങ്കിൽ പോലും ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മിനിങ്ങാണ് ഒരാൾ വീട്ടിൽ വന്ന് എനിക്ക് നോക്കുക ആൾ കല്ലാവായിരിക്കും. ഭക്ഷണത്തിന് പൈസ കഴിക്കുന്നു, ഈ ഭക്ഷണത്തിന് പൈസ കഴിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയത്തില്ല. കാരണം ചോദിക്കുന്നത് ആഹാരം കിട്ടുന്നില്ലെന്നാ, പക്ഷെ ഇവനെ കണ്ടെത്തുന്ന സംഭവം വേറെയാണ്. ഇനി ആഹാരത്തിന് ചോദിക്കുമ്പോ നമ്മൾ ഈ ദൈവമക്കളെന്നൊക്കെ വീടും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കണ്ടു ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ളതുകൊണ്ടും കൂടെ ഛേദിക്കാൻ സാധാരണ ചെയ്ത് നമ്മുടെ മനസ്സും ചെയ്യാറില്ല. കാരണം ആഹാരത്തോട് ആഹാരം കിട്ടാത്തതിനോട് ആഹാരമില്ലാത്തതിനോട് നമ്മുടെ മാനുഷിക ഉത്തരവാദിത്വം വളരെ വലുതാണ്, വളരെ വലുതായ ഉത്തരവാദിത്വം. അതുകൊണ്ട് അമ്മ എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ആരാ അലിയാത്തല്ലേ. കോവിഡോടുകൂടെ അതൊക്കെ മാറിയെങ്കിൽ പോലും നമ്മൾ അലിയാൻ കാരണം അല്ലെങ്കിൽ നമ്മളാ ഒരു നാണയക്കുത്തിലേക്ക് നമ്മുടെ കൈകൾ എത്താൻ കാരണം ആഹാരം. അതോടൊപ്പം തന്നെ വസ്ത്രം. വസ്ത്രം നമ്മൾ ഒരു സൈഡിൽ പറയുന്നു ഏത് ഏതാ ഉടുക്കണ്ടെന്നൊക്കെ പറയെങ്കിൽ പോലും ഇല്ലാത്തവരുടെ പരിമിതികൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി നിർവഹിക്കാനോ നൽകപ്പെടാനോ ഒക്കെ ഏറ്റവും തയ്യാറാകുന്നത്. വസ്ത്രത്തിന് ഒരു മനുഷ്യന് വലിയ സ്വാധീനം. ആഹാരത്തെ പോലെ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ഈ പേഴ്സണാലിറ്റി ക്ലാസ്സിലൊക്കെ കേരളത്തിന്റെ ക്ലാസ് സംഭവം തന്റെ വസ്ത്രധാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നല്ല ഡ്രസ് ഇട്ടാൽ നമുക്ക് നല്ല കോൺഫിഡൻസ്. അങ്ങനല്ലയോ എന്താ പറയുന്നത്, നമുക്കൊരു നല്ല കോൺഫിഡൻസ്. നല്ല ഡ്രസ് ഇട്ടാൽ ഒരാൾ പറയണമെന്നല്ല, നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരാൻ ലഭ്യമാകാൻ വസ്ത്രധാരണത്തിന് അധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് കൂടുതൽ സഹോദരിമാരല്ല, അതുകൊണ്ടാണ് അവര് വസ്ത്രങ്ങളെ അളക്കുന്നത്, വസ്ത്രങ്ങളുടെ ക്വാളിറ്റി നോക്കേണ്ടത് സഹോദരിമാര് അധികം അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. സൊസൈറ്റി കമ്പനികൾക്കാലെ ഏത് കമ്പനി വകുപ്പാ എന്നുള്ളതാ സാധാരണ ഗതി നമ്മൾ നോക്കുന്നത്. ശരിക്കും ഐ ടി ഫീൽഡൊക്കെ അതിന്റെ ഒരു അല്ലെ, ഐ ടി ഫീൽഡൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഉടുപ്പിട്ടുകൊണ്ട് വന്നാൽ പോരാ, അങ്ങനല്ലേ. ആ ഏത് ബ്രാൻഡാണെന്നുള്ളതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പൊ ഈ ബ്രാൻഡിന്റെ പേരിലാണ് സംഭവം എന്താ എന്ത് ചെയ്യുന്നത്. ബ്രാൻഡ് ഒരു അഭിപ്രായ ഘടകമാണ്. ഈ മാത്രമേ കേട്ടോ ഞങ്ങളുടെ ദൈവദാസന്മാരെ വെക്കുമ്പോഴും ഞങ്ങളുടെ ചട്ടിനൊരു ബ്രാൻഡിന്റെ ബോഡി സത്യത്തിൽ ഇപ്പൊ ഉണ്ടല്ലേ. മാസം നിശ്ചയമായിട്ടുണ്ട്. കാരണം പല സംഭവത്തിനകത്തും പ്രസംഗിക്കാൻ വെക്കുമ്പോ ഞാനും നോക്കും പുള്ളിയുടെ ആ ചട്ടിന്റെ ഇവിടുത്തെ ആ സംഭവം സിമ്പിൾ ഏതാന്ന് നോക്കും.
പറഞ്ഞ നാശം വീട്ടുകാർ ഇത് ഇപ്പൊ നമ്മുടെ ഒരു ജീവിതഭാഗം പോലെ ആയിരിക്കുക. കാര്യമൊക്കെ പറഞ്ഞാലും ഈ പുതിയ റിസർവ് വന്നപ്പോഴത്തേക്ക് അതിന് നമ്മളെ കാരണം നമ്മൾ അറിഞ്ഞു അറിയാതെ അതിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആ ഒരു അംഗീകാരത്തിനുള്ള വകയാ ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യാൻ സാധ്യതയില്ല. അവരുടെ മുന്നിൽ മൈൻഡ് ചെയ്യപ്പെടാതെ പോകുമോ എന്ന് ചിന്ത മനുഷ്യന് വരാറുണ്ട്. അങ്ങനെ അല്ലയോ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാനൊരു നല്ല ഡ്രസ് ഇട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അല്ല അല്പം പോരാ എന്ന ആളുകളുടെ മുന്നിൽ തോന്നുമ്പോ തന്നെ നമുക്ക് ഒരു കുറച്ചില്ല യാഥാർത്ഥ്യം, ഒരു കുറച്ചില്ല ഇതൊരു യാഥാർത്ഥ്യം. അപ്പോ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ബേസിക് നീഡ് എന്ന് പറയുന്ന വസ്തുത ആഹാരം, വസ്ത്രം, പാർപ്പിടം. പാർപ്പിടം താമസിക്കാനുള്ളതല്ലല്ലോ ഇന്നത്തെ പ്രശ്നം. കൊച്ചി വീടൊക്കെ താമസിക്കാൻ നമുക്കുള്ളത് ധാരാളമാണ്. പക്ഷേ ഇപ്പോഴത്തെ അധികം സ്വത്ത് എന്ന് പറയുന്നത് താമസിക്കാനുള്ള വീടെന്നുള്ളതല്ല പ്രശ്നം അല്ലേ? ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിനും മേലെ ഇതാണ് ഇന്ന് അമേരിക്കുന്നതിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ അല്ലേ? ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പിമ്പിൽ വാസ്തവത്തിൽ അല്പം ഞാൻ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, അപ്പൊ അനുഗ്രഹിച്ച സാധനമൊക്കെ അവിടെ പോച്ച കയറി കിടക്കുക, പുല്ല് കയറി കിടക്കുക, കാല് പിടിക്കണം. കാരണം അതിനകത്ത് താമസിക്കാൻ ആ സമയവും കാലവും ഒന്നും ഇല്ലല്ലോ. കാരണം നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആര് താമസിക്കാനാ? എങ്കിൽ പോലും അത് എന്ന് പറയുന്ന ഒരു പ്രധാന വസ്തുതയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ബേസിക് നീഡിൽ നിന്ന് സഫലമായാൽ പോലും മനുഷ്യന്റെ സ്ട്രെസ് കുറയുന്നില്ല. എനിക്ക് വസ്ത്രം കിട്ടി, വസ്ത്രം കിട്ടിയതുകൊണ്ട് എന്റെ ടെൻഷൻ കുറയുന്നുണ്ടോ? എന്റെ പ്രശ്നം 200 വസ്ത്രമല്ല, എന്റെ പ്രശ്നം 2000 ഉടുപ്പ. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ബേസിക് നീഡ് സാധ്യമാകുന്നെങ്കിൽ പോലും എന്റെ ലൈഫ് പാറ്റേൺ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല. ബേസിക് സർവൈവൽ നീഡ്സ് മീറ്റ് ചെയ്താൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പ്രാരാബ്ദങ്ങൾക്ക് മനുഷ്യന്റെ സ്ട്രെസ് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ജീവിതാവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന്റെ പ്രാരാബ്ദങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. അപ്പോ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വ്യക്തിത്വം, സ്വഭാവ രൂപീകരണം, അവന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളൊക്കെ സർവൈവൽ നീഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു വാസ്തവത്തിൽ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ഞാൻ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആകാത്തതിന്റെ റീസൺ ഞാൻ കണ്ടുപിടിക്കും. അതിന്റെ റീസൺ സർവൈവൽ നീഡ് അല്ല എന്നാണ് പുതിയ കാല ചരിത്രം തെളിയിക്കുന്നത്. പുതിയ കാലങ്ങളുടെ പ്രത്യേകത മനുഷ്യൻ ടെൻഷൻ കൂട്ടാൻ കാരണം സർവൈവൽ നീഡ് ഇല്ലാത്തതുകൊണ്ടല്ല, സർവൈവൽ കാര്യങ്ങളെ അവൻ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നാലും അവൻ എന്താ, അവനെന്നാ പ്രതിസന്ധിയില്ല. അവനെ സംബന്ധിച്ച് സർവൈവൽ നീഡ് മീറ്റ് ചെയ്തിട്ടും അവന്റെ വളർച്ചകളെ വീണ്ടും മുരടിക്കുക, അവന് ജയിക്കാൻ കഴിയുന്നില്ല. അവന്റെ പ്രതിസന്ധികൾ കൂടുവല്ലാതെ കുറയുന്നില്ല. സഭയെ അംഗീകരിക്കുന്ന പ്രതിസന്ധി. അപ്പോ സർവൈവൽ നീഡ് എന്നുള്ളത് ബേസിക് നീഡല്ല,
മറ്റൊരാളെ കണ്ടുകൊണ്ടുള്ള നീട് എന്നതിലേക്ക് ലോകം മാറുന്നു, അല്ലെ നമ്മൾ മാറുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിമോഹമുള്ള ആൾക്കാർ നമ്മുടെ കേരള സമൂഹത്തിലാണ്. ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇത്രയും അധികം ടെൻഷനൊന്നും ഇടയ്ക്കെങ്കിലും ഞങ്ങളെ ചില ദൈവാസന്മാരെ സംസാരിക്കും പറയാറുണ്ട്, അവരാ കാവിൽ ഏറ്റവും അരിയുണ്ട്, എല്ലാമുണ്ട്, സകല സമ്പത്തും ഉണ്ട്. ഇവര് ഈ സിറ്റി വന്നു കിടന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീട്ടില് അമിതമായ പണം വന്നു, അമിതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ഒരു ആജ്ഞനായിക്കോട്ടെ വീട്ടിൽ ഇരിക്കുന്ന ചില നമുക്കൊന്ന്
അതിലധികം അതിനെക്കാട്ടി കുറഞ്ഞ ചെലവിൽ അളന്ന് കഴിക്കുന്നത് അല്ലേ? അതിലധികം അതിനെക്കാട്ടി കുറഞ്ഞ ചെലവിൽ നമുക്ക് കഴിക്കും. പക്ഷെ എന്തോ ഈ ആദർശം നമ്മളെ പൊതുവിൽ എന്തെയും
പലതിലേക്കും പിടി കൂടുന്നുണ്ട്. പണ്ട് മാധ്യമങ്ങൾ ഇല്ലാതെ ഇന്ന് മാധ്യമങ്ങളെ ഒട്ടും നമ്മുടെ യൂട്യൂബിൽ ഞെക്കണമെങ്കിൽ പോലും അതിന്റെ ആഡ് കണ്ട് തീർത്താലേ അത് ക്ലിക്ക് ചെയ്യാൻ പോലും ഒക്കുള്ളൂ അല്ലേ. ക്ലിക്ക് ചെയ്യാൻ പോലും ഓപ്ഷൻ ഇല്ല, നമ്മളെ അത് കാണിച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുള്ളൂ. നല്ല പ്രസംഗം വല്ലതും കാണാൻ അതിനകത്ത് അഞ്ചാറ് ആട്ട് വരും. ആ പ്രസംഗത്തിന്റെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ആട് ഞെക്കി കളയണം. അപ്പൊ ഈ ആട് നമ്മളെ കണ്ടെത്തിയും എന്നതാണ് ഇന്നത്തെ. അത് തന്നെ ഒരു ഭയങ്കര ബിസിനസ് ഇല്ലേ അല്ലെ. അപ്പൊ ഒരു ഒരു കോൾഗേറ്റ് കമ്പനിയുടെ ഒരു ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പേസ്റ്റ് അവര് കാണിക്കുമ്പോ ഫ്രഷ് വെച്ചിട്ട് നിറച്ച് പേസ്റ്റ് ആണ് അവർ കാണിക്കുന്നത്. അപ്പൊ എന്തിനു നിറച്ച് പേസ്റ്റ് ആണ് ഒരിട്ട് തപ്പ? ഈ കൊച്ചിരി പേസ്റ്റ് കൊടുത്ത് അവൻ സമ്മതിക്കില്ലായിരിക്കും. അവനത് നിറച്ച് പേസ്റ്റ് കൊടുക്കും, കാരണം അവനത് കണ്ടു ആ കൊച്ചൻ അതിനകത്ത് നിറച്ച് പേസ്റ്റ് വെച്ച് എന്ത് ചെയ്യുന്നു. ആ പരസ്യത്തിന്റെ എന്നോട് അത് നേരിട്ട് പറയാം, ആ പരസ്യത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊച്ചു പരസ്യം, ഒരു കമ്പനി പരസ്യം, അതിനകത്ത് ആ കൊച്ചു സംഭവത്തിലൂടെ ഇവൻ പത്രം അടിച്ചേക്കുമ്പോഴത്തേക്ക് ആ പേസ് എന്ത് ചെയ്യും, തീരുന്നു. അടുത്ത പേസ് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ടെക്നിക്കിലൂടെ ആണെങ്കിലും ആ സംഭവം തലയ്ക്കകത്ത് പതിപ്പിക്കും അല്ലേ. സാധാരണ എവിടെ പഠിച്ചേ വേണമെന്നുള്ള സംഭവം പരസ്യത്തിൽ കണ്ടു. അതുപോലെ വിക്കിന്റെ പരസ്യം കുഞ്ഞത് പഠിച്ചു അല്ലെ. സംഭവം എങ്ങനെ ഒരു സംഭവം ചെലവാക്കി പറയാം, എങ്ങനെ സംഭവം ചെലവാക്കി തീർക്കാം എന്നാണ് പുതിയ ടെക്നോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെ തീർക്കാം അല്ലെ. ശേഖരണത്തെക്കാട്ടിൽ കൂടുതൽ ലോണിലേക്ക് അല്ലെ, ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് മാറുന്ന ഒരു സിസ്റ്റമാണ് ഇന്നത്തെ പുതിയ തലമുറ. നമ്മുടെ ശേഖരണങ്ങൾ കുറഞ്ഞു ഇല്ല, പണ്ട് തലമുറകൾക്കെല്ലാം ശേഖരണങ്ങൾ ഉണ്ടായിരുന്നു. കാലത്ത് കൈവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാവത്ത് നിന്ന, അതായത് പണ്ടത്തെ ഒരു മൂലധനവാക്യം. ഇപ്പത് നേരെ തീർന്നു, അങ്ങനെ സംഭവം ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലെങ്കിൽ ലോൺ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവത്തിൽ ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ ഈ വ്യക്തിത്വത്തിന്റെ ഘടനയെ നിയന്ത്രിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയാണ് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞ് ദൈവം നമുക്ക് തൃപ്തരായാലും ദൈവം നമ്മളെ തൃപ്തി വരുത്തരുത്. ആത്മീയ വിഷയത്തിൽ പറഞ്ഞാൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ പിന്നെ നമ്മളെ തമ്പുരാനുഭവം എത്തിയത് തൃപ്തരാക്കാനൊക്കില്ല അല്ലെ. തമ്പുരാനെ നമ്മൾ എന്ത് ചെയ്യാനൊക്കില്ല, തൃപ്തരാക്കാനൊക്കില്ല. അപ്പൊ നമ്മള് തൃപ്തരാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ തൃപ്തരാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. തൃപ്തരാക്കാണല്ലോ നമ്മുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. നമ്മുടെ വ്യക്തിത്വമാണ് നമ്മളെ
ഒന്നാമത്തെ ഭാഗം നമ്മുടെ സർവൈവൽ നീഡ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വത്തിന്റെ വ്യക്തത ഭാഗം. മനുഷ്യനെല്ലാം സെക്യൂരിറ്റി വേണം, സെക്യൂരിറ്റിക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ആളാരാ കേരളത്തിൽ? നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കാണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ളത് അല്ലെ? ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള വ്യക്തി അദ്ദേഹം. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് ഒരു ഫ്രണ്ടിന് ചീഫ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. വാസ്തവത്തിൽ ഒരു ഭീരുവാണോ ഞാൻ എന്ന് എനിക്ക് പോലും സൈക്കോളജിക്കലി സംശയം. അങ്ങനെ അതിന്റെ അകത്തുണ്ടോ? അതൊക്കെ അതൊരു കറക്റ്റാണ്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇദ്ദേഹം ശക്തനായിരുന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, ഇപ്പൊ അത്ര ശക്തനല്ലല്ലോ എന്ന്. ആള് ഒത്തിരി ഡൗൺ ആയി വാസ്തവം. ഉദാഹരണം കണ്ടാൽ ഓടുന്നത് വ്യക്തിയാണ്. സഡൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഭയങ്കര ചേഞ്ച് ഭയത്തിൽ നിന്നുളവാകുന്ന ഒരു പ്രതിസന്ധി അതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നുളവാകുന്ന ഒരു ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സുരക്ഷിത ബോധം നൽകുന്ന ആരാ? അമ്മയാ അല്ലെ? പാരന്റ്സ് അപ്പനും ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ആരാ? അങ്ങനല്ലയോ അമ്മമ്മ എന്താ പറയുന്നത്? അമ്മമാരാണ് വാസ്തവത്തിൽ അതൊരു യാഥാർത്ഥ്യമാ. നമ്മൾ എന്നാ പറഞ്ഞത്, അമ്മമാര് രണ്ട് രണ്ടര വയസ്സുവരെ എന്തോ ആ കുഞ്ഞിനെ പരിപോഷിപ്പിക്കണമെന്നുള്ളത്. പക്ഷേ കാലഘട്ടത്തിന്റെ ജയിഞ്ചി കൊണ്ട് വാസ്തവത്തിൽ അങ്ങനൊന്നും ഇട കിട്ടാത്ത കുഞ്ഞുങ്ങളല്ലേ സാധാരണ പറയുന്നത് അല്ലേ? നിങ്ങളുടെ പാല് കുടിച്ച് മൃഗസ്വഭാവമുള്ളവരായിട്ട് മാറും എന്ന് പറയുന്ന ഒരു തത്വം വാസ്തവത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ സുരക്ഷിതത്വ ബോധം കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുരക്ഷിതത്വ ബോധം കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. സുരക്ഷിതത്വം വീട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വ ബോധം നമുക്ക്. ചെറുപ്രായത്തിൽ എന്തെങ്കിലും ഒരു പേടി തട്ടിയ അതെന്തോ എന്ന് പറയുന്നത് ഉപബോധ മനസ്സിൽ കിടന്നു അതങ്ങ് പ്രായമാകുന്ന വരെ ആ കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവുന്നത്. ഇതിലെ പല്ലിയെ പാറ്റയെ വല്ലതും കാണിച്ച് പേടിപ്പിച്ച പിന്നെ ആയിരി പല്ലിയെ പാറ്റയെ കണ്ട പേടിക്കുന്ന പറയുന്നത് അങ്ങനെയാണോ? അച്ഛൻ അച്ഛൻ പെട്ടെന്ന് അമ്മാമയെ നോക്കിയുണ്ടോ ഞാൻ ചോദിച്ചത് അല്ലെ? അങ്ങനല്ലേ കുഞ്ഞെ? ഓക്കെ ഇതൊരു യാഥാർത്ഥ്യോ? കാരണം എനിക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്ന കൊച്ചിലെ. കാരണം നമ്മളെ കൂടെ നടക്കുന്നത് പേടിപ്പിക്കും, പട്ടിനെ പേടിക്കും. അത് ഈ പട്ടിയെ കാണുമ്പോൾ നമുക്ക് ഓടുന്ന ശീലമാ. കൊച്ചു പ്രായത്തിൽ രണ്ടു മൂന്ന് പട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഓടിയിട്ടുണ്ട്, ഈ പട്ടി പുറകെ ഓടിയിട്ടുണ്ട്. ഈ പട്ടി പുറകോടെ നമുക്ക് നിൽക്കുകയാണല്ലോ. പിന്നെ ഒരു കാലം ഉണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരുന്നത്. എന്നാൽ പോലും ഇത് നമ്മുടെ മനസ്സിന്റെ അടുത്തട്ടിൽ അതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളെ സത്യത്തിൽ പേടിപ്പിക്കരുതെന്ന് പോലും പറഞ്ഞു. നമ്മൾ പേടിപ്പിക്കുന്ന ആ മനസ്സ് സുരക്ഷിതത്വ ബോധത്തെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് എന്താണെന്ന്
പലരും മനസ്സിൽ മനോരോഗ്യമാകാൻ കാരണം ചിലപ്പോൾ രാത്രിയിൽ ഓറിലെ തട്ടലായിരിക്കും, ചിലപ്പോൾ ഒരു ഇടിവെട്ടായിരിക്കും, ചിലപ്പോൾ ഒരു പട്ടിയുടെ പുരയായിരിക്കും. അതിന്റെ റിയാക്ഷൻ ഈ മനുഷ്യന്റെ മനസ്സിൽ ഭയം കിട്ടും, ഭയങ്കര ഇമ്പാക്റ്റാണ്. കേരളത്തിൽ നല്ലൊരു ശതമാനം മനോദരങ്ങളായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആനുകാലിക കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും പലതും പലതിന്റെ അഡിക്ഷന്റെ അകത്തൂടെ വന്നു ചേർന്ന രോഗങ്ങളാണ് പോലും. ഇതിന്റെയൊക്കെ പ്രൈമറി തലത്തിലും ഇതിന്റെ ആദ്യകാല സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഭയപ്പെടുന്ന ഒരു വ്യക്തി, ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വാസ്തവത്തിൽ സാധ്യമല്ല. അവരെപ്പോഴും മുഖ്യധാരയിൽ നിന്ന് അഥവാ പൊതുസമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന നിലയിൽ ഇവർ ഒതുങ്ങി മാറപ്പെടുകയോ സ്വയം മാറി നിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലരും. അപ്രോസൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. താരം പുള്ളിക്കൊരു പേടിയുണ്ട് അതിലേറെ കാര്യം. എന്നാൽ പോലും ആ ചാട്ടത്തിൽ വാസ്തവത്തിൽ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും, അല്പമൊന്നും ബാക്കിലോട്ട് മാറുമല്ലോ. ഫ്രണ്ട്ലൈനിൽ വരാം, അപ്പൊ ഈ ഫ്രണ്ടിലേക്ക് വരുന്നവരെ പേടിയില്ല. നമ്മൾ ഒരിക്കലും പുള്ളി ഫ്രണ്ടിൽ നിൽക്കുന്ന പുള്ളിക്ക് ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല എന്ന പോലും നമ്മൾ ധരിക്കുന്നത്. പുള്ളിക്ക് എന്തോ ഉണ്ട്, പേടിയൊക്കെ ഉണ്ട്. ചില ആളുകൾ പറയും, അന്നേരം ഞാനങ്ങ് ചക്കോട്ട് പറഞ്ഞതാ, എന്റെ പറയുന്ന സൗണ്ടിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല, പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വിട്ടുപോയേ. പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല, പക്ഷേ എന്നേരം ചക്കോട്ടൊക്കെ പറഞ്ഞു. വേറെ ആ പുള്ളി ഞാൻ പറഞ്ഞു, അന്നേരം പുള്ളി എഴുതിട്ട് കിടങ്ങി, പിന്നെ ഞാൻ അകപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ വാസ്തവത്തിൽ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഇതൊക്കെ നമ്മളെ നയിക്കുന്നു. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വാസ്തവത്തിൽ അവർ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കൂടുതൽ വടിയോട് എടുത്തു കളയാൻ ഒരു കാരണമില്ല. പണ്ടൊക്കെ ഒരു വടിയെങ്കിലും പിള്ളേർക്ക് എന്ത് ചെയ്യണ്ടായിരുന്നു, ഈ വടിയൊക്കെ വേണമെന്ന് വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ടെക്നോളജി മാറി, അത് മാറി എന്നൊക്കെ പറഞ്ഞു, വടി എന്തോയാണ്, വടിയൊക്കെ വേണം, കാര്യമൊക്കെ ചെയ്തൊക്കെ വേണം. ഇതിനൊക്കെ രാജ്യങ്ങളിലൊക്കെയാണ് പിള്ളേരെ ഭയപ്പെട്ട മാതാപിതാക്കളെ കഴിയുന്നത്. കൊച്ചു പിള്ളേരെയൊക്കെ അതെന്തെങ്കിലും പറഞ്ഞു പോയാൽ അവനും ഫോണെടുത്ത് വിളിച്ചാൽ പിന്നെ അപ്പനും അമ്മയും ചെയ്യും അകത്ത് പോകുന്നു പറയുന്ന ഒരു പേടി സിസ്റ്റമുണ്ട്. ഇന്ന് കുറേ ഇവിടെയും ഏകദേശം അതിന്റെ ഒരു ആവിർഭാവങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട് എന്നാണ്. എന്നാൽ പോലും ആ പ്രാധാന്യതയ്ക്ക് അധികം കോട്ടം വന്നിട്ടില്ല. ഈ പാരന്റിങ്ങിനകത്ത് നൽകപ്പെടുന്ന ഏറ്റവും പ്രധാന കാര്യം സുരക്ഷിതത്വ ബോധം. വാസ്തവത്തിൽ ഈ സൈക്കോളജി തന്നെ ആത്മീയരോട്ട് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് വരുന്നപ്പോ അവന് കിട്ടുന്ന ഒരു സംഭവമല്ല, ഒരു സുരക്ഷിതത്വബോധം കിട്ടും. ഈ കോൺഫിഡൻസ് നൽകുന്ന പാസ്റ്റ പ്രസംഗത്തിനോടാണെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിത ബോധം. ഇത് സൈക്കോളജിക്ക് നമ്മളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് വസ്തുതയാണ്. ഏതോത്തരം നമ്മളെ പഠിക്കുന്ന ഭയപ്പെടരുത് എന്ന വാക്കിന്റെ ദൈവാസം ഉച്ചരിക്കുമ്പോ നമ്മൾ അകത്ത് നടക്കുന്ന ഒരു ക്രോധ തന്നെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പാമ്പുകളെയും ചേടുകളെയും ചത്തിന്റെ തകരവത്തെ ആത്മാവിനൊക്കെ പറയും. പാമ്പുകളും പേരുമ്പോ പറയത്തില്ലെങ്കിൽ പോലും നമ്മൾ ആത്മാവിൽ സത്യം പറഞ്ഞ് ഈ കാര്യം പറയാൻ നമ്മളെ ശക്തീകരിക്കുന്ന വസ്തുത തന്നെ നമുക്ക് കിട്ടുന്ന ദൈവിക അധികാരം പവർ എന്നൊക്കെ ഉള്ളത് വാസ്തവത്തിൽ ദൈവത്താ നൽകപ്പെടുന്ന ഈ ദൈവകൃപ അല്ലെ, ആ ആത്മീയ തലം ആണ് നമുക്ക് നൽകുന്ന ഒരു ആത്മധൈര്യം. ആത്മീയത്തിലേക്ക് ദൈവം നമുക്ക് നൽകുന്ന ദൈവം ബലമുണ്ട്. ആ ദൈവിക ബലത്തിൽ പണ്ട് നമ്മളത് ജ്ഞാനില്ല അല്ലെ പേടിക്കുന്നതൊക്കെ നമ്മൾ എന്നിട്ട് വചനമൊക്കെ പറയാൻ ദൈവം നമുക്ക് നൽകുന്ന ദൈവശക്തിയുണ്ട്. അതുവരെയും നിൽക്കാത്ത ഒരാൾ, അതുവരെയും കുറയുന്ന ഒരാള് ആത്മാവിലൊക്കെ നിറയപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അലീര്യമുണ്ട് അല്ലെ. ഈ കഴിയും ഒരു റിയാലിറ്റിയാണ് ഈ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. ദൈവം വരുമ്പോ ദൈവം നമ്മളെ പലതും മാറ്റും. ഇത് നമ്മുടെ ആ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി സുരക്ഷിതത്വമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള സ്ഥലമായിരുന്നു പിന്നാലൊക്കെ. പിന്നാലൊക്കെ ഏറ്റവും പീസ്ഫുള്ളാണ്. ഈ വ്യക്തിയുടെ അച്ചാക്കളോട് അവർക്ക് വെച്ചു പറയുന്നില്ല. ലോകത്തിൽ ഏറ്റവും സേഫസ്റ്റ് ഏജൻസ് ഒക്കെ ആണെങ്കിൽ കാലം കുറയായി. അവിടെ ഈ നാട്ടിൽ വാസ്തവത്തിൽ കേരളത്തിൽ ഈ സമയത്തിന് അപ്പോൾ ഇപ്പൊ പോകാൻ ആരും എന്ത് ചെയ്തില്ല. ആണെങ്കിൽ പോലും ഒരു സമയത്തിനപ്പുറം ഒരുമാതിരി ആളുകളൊന്നും എന്ത് ചെയ്തില്ല. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കയ്യിൽ തെളിയുകയാണെങ്കിൽ പറയല്ലേ രാത്രി പത്ത് മണിയാകുമ്പോൾ ആൾക്കാരങ്ങനെ സാന്നിധ്യങ്ങൾ ഓടി നടക്കുന്നില്ല. കാരണം
നമ്മളെ മാനസികമായി വലിയപ്പെടുത്തുന്നു. ഇത് ഭീഷണി ഉണ്ടായാൽ നമ്മൾ എന്തെങ്കിലും കാര്യാലും ചെയ്യാൻ എത്തുന്നതിനെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അത് തടയും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിനെ അത് തടയും. അതുകൊണ്ടാണ് ഒരാളൊരു കമ്പനി തുടങ്ങുമ്പോൾ സമരം എന്നുള്ള സമ്പർക്കത്തിൽ അതെ നമ്മൾ ചെയ്യാൻ പോകുന്നതിനെ തടയാൻ മാനസികമായി ഈ ബോധത്തിന് കഴിയും. സുരക്ഷിതത്വം നേടിയ വാസ്തവത്തിൽ മനുഷ്യൻ ലോകരാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു കയറിപ്പോകുന്ന പോലെ സുരക്ഷിതത്വം തേടി. പക്ഷെ വാസ്തവത്തിൽ ഈ പറയുന്ന സുരക്ഷിതത്വം അവിടെ ഒന്നോ പോക്കില്ലാത്തതുകൊണ്ട് ആളെ മരിക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറയുന്നത് പോക്കുള്ളിടത്ത് വാസ്തവത്തിൽ കാരണം നമ്മുടെ പിക്ക് ചെയ്യാൻ വരുന്ന ആള് 15 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടി നമ്മുടെ ലഭ്യം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വരിക, എല്ലാവരും ഒരുമിച്ച് പോവാം. നമുക്ക് വീട്ടിൽ സമയം ഓർഡർ ചെയ്യാനൊക്കില്ല, അന്യം നിൽക്കാൻ നിൽക്കില്ല. ഞാൻ ആലോചിച്ചു അതിലും അതിൻ്റെതായ സംഭവം. അതുകൊണ്ട് എല്ലാവരും കാറി യൂസ് കാറി വരുന്ന കാര്യം വേറെ സംഭവത്തിലേ കാര്യം. അങ്ങനെ റോഡിൽ കൂടുന്ന ആരും നടക്കുന്നില്ല, അങ്ങനെ നടക്കുന്നില്ല, വൈക്കില്ല, സംഭവിച്ചു സംഭവം ഇരട്ട റോഡിലും വാഹനങ്ങളും. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞിരുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വ ബോധമാണ് മനുഷ്യനെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് സൈക്കോളജിക്കലി നമ്മളെ ഉള്ള ഭയം. ഈ ഭയം മനുഷ്യനെ അധികം പിടികൂടിയാൽ മനുഷ്യൻ ഒന്നും ചെയ്യാത്തവനായിട്ട് മാറും, ഒന്നും ചെയ്യാൻ ഒക്കാത്തവനായി മാറും. അത് അവനെ ഒരു അപകർഷതാബോധത്തിലേക്ക് കൊണ്ടുപോകും. ഈ അപകർഷതാബോധം വാസ്തവത്തിൽ അവനെ പതിയെ 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 കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന വാസ്തവത്തിൽ ആ നിലകളിൽ നിന്ന് ട്രെയിൻഡായി പോകും. ആ നിലകളിൽ നടത്തുന്നുണ്ടായിരുന്നു. സൈക്കോളജി ഉണ്ടായിരുന്നു. കുഞ്ഞു പ്രായത്തിലെ പഠിച്ച് പറയാൻ തയ്യാറായ വയസ്സാകുമ്പോഴത്തേക്ക് എന്തായിരിക്കാം അതിന്റെ നമ്പറൊക്കെ പോകാറില്ല. ഞങ്ങൾ പലവട്ടം അതോടാണ് എന്റെ മകനെ ഞാൻ വിട്ടിട്ടില്ല, എന്റെ മകനെ വിട്ടിട്ടില്ല, ഞാൻ തരവില്ല. ആ 4 വയസ്സായ ആളുകൾ 5 വയസ്സായ രാവിലെ വരിക അവരല്ലൊന്ന് ആ 6 മണിക്ക് കറക്റ്റ് 6 മണിക്ക് നമ്മൾ പിള്ളേരെ തപ്പ ഉറങ്ങനെ ഉണ്ടാവും. 6 മണിക്ക് ഉറങ്ങും. ഇതേകാലാകുമ്പോ
അപ്പൊ ഈ സുരക്ഷിതത്വ ബോധമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും അധികം കരുത്ത് പകരുന്നത്. ചെറുപ്രായത്തിലേക്ക് സുരക്ഷിത ബോധം ഇവനെ പേഴ്സണാലിറ്റിയിൽ വൈകല്യങ്ങളില്ലാത്തവനായി വളർന്നു വരാൻ പ്രാപ്തനാക്കിത്തരും. എവിടെങ്കിലും ഒരു വൈകല്യം വന്നെങ്കിൽ എന്തിനെയോ ഭയപ്പെട്ടു, എന്തൊക്കെയോ ഭയപ്പെട്ടു,
അതിന്റെ റിഫ്ലക്ഷൻ ആണ് പേഴ്സണാലിറ്റി റിപ്പോർട്ട് ആണ് എന്നാണ് അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോ ഈ മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഇവന്റെ പേഴ്സണാലിറ്റി ഇത്തരം കാര്യങ്ങളെ കണ്ടെത്താൻ നമുക്ക് ആദ്യമേ ഇടയാകണം എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം പ്രാധാന്യം. ഒന്നാമത്തെ കാര്യം പറഞ്ഞ സർവൈവൽ നീഡിനെ കുറിച്ച് ഒരാൾ സാക്ഷി പറയുമ്പോൾ ഇത് സത്യത്തിൽ സർവൈവൽ നീഡാണോ ഇനി ഇത് മോഹത്തിലുണ്ടായ ടൂറിസ്റ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ദൈവദാസന്മാര് അഥവാ കൗൺസിലേഴ്സ് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ ആരംഭഘട്ടം നമുക്ക് വിളിക്കുന്നത്. ഇതിന്റെ ആവശ്യവും അത്യാവശ്യവും തിരിച്ചറിഞ്ഞ വിഭജനമാണ് നമ്മളെ ഇവരെ മുന്നോട്ട് നയിക്കാൻ അഥവാ ഈ കൗൺസിലിംഗിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം നടത്തുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക വ്യഗ്രതയിൽ നിന്നുള്ളവ എന്നാണ് നീക്കോ ഈയോ എന്നുള്ള കാര്യം. അതെല്ലാം ഏതെങ്കിലും സമൂഹത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സംതൃപ്തരായ ആശയ വിനിമയ ബന്ധം നമുക്ക് അത്യാവശ്യമാണ്. സാമൂഹിക ബന്ധങ്ങൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. ഞാൻ നേരത്തെ തന്നെ സുരക്ഷിത ബോധ്യം ഒന്നിന്റെ കാര്യം ജോലി എന്ന് പറയുന്ന ഭാഗം ഒരു മനുഷ്യന്റെ കാര്യം ജോലി അക്കാലത്താണെങ്കിൽ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അല്ലേ. കാരണം ആ വ്യക്തി ജീവിതകാലത്തേക്ക് അതുകൊണ്ട് ഗവൺമെന്റ് ജോലിക്കാരെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്ന മരണപര്യന്തം വിശ്വസ്തരെന്ന് പറയുന്നത് നമ്മള് താരത്തിലൊക്കെ പറയുന്നത് മരണപര്യന്തം സേഫാണെന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലേ. അപ്പൊ ഒരു ഘട്ടത്തിൽ മരണപര്യന്തം ഒരാളെ സേഫ് ആകാന്ന് പറഞ്ഞാൽ എന്നാ ഗവൺമെന്റ് സർക്കാർ ജോലി ഒരാളെ മരണം വരെ സേഫ് ആക്കുന്നു എന്നാണ് നമ്മുടെ ഒരു തത്വം. അപ്പൊ ഇത് ഒരു മനുഷ്യനൊരു വലിയ സുരക്ഷിതത്വമാണ് ചെയ്യുന്നത് കിട്ടുന്നത് ഭയങ്കര സുരക്ഷിതത്വം. നമ്മള് ഒരാൾ അലയുന്നെങ്കിൽ അതിനർത്ഥം അവൻ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ സുരക്ഷിതത്വ ബോധം ആ വ്യക്തിക്ക് സംഭാവന ചെയ്യുന്നത്. അപ്പൊ അവനെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു ജീവിതത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവന്റെ മാനസിക സംഘർഷം തിരിച്ചറിയല്ല. പലപ്പോഴും നമ്മുടെ ഐ ടി മേഖലയിലെ പിള്ളേരൊക്കെ 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അവരുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്ട്രെസ്സാണ്. വാസ്തവത്തിൽ നിർബന്ധം കൊണ്ടിരിക്കേണ്ടി വരേണ്ട ഒരു ഗതികേട് അവരെ നിർബന്ധത്താൽ ഇരിക്കുന്നവരാണ് പറഞ്ഞത്. ഏതൊരു വിദേശരാജ്യത്തുള്ളവരാണെങ്കിൽ അവൻ 8 മണിക്കൂർ ചെയ്തിട്ട് അവൻ ഓഫ് ചെയ്ത് നമുക്ക് പോകും. അവന്റെ രാജ്യത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നിയമമുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമില്ല. നമ്മളെ അവര് പറയുന്ന വരെയും ജോലി ചെയ്യണമെന്നുകൊണ്ടാണ് ഈ വർക്ക് മൊത്തം നമ്മുടെ കമ്പനി പോലും ഏറ്റെടുക്കുന്നത്. ഇനി നമ്മുടെ കമ്പനി ഇത് നമ്മളിലേക്ക് ഇടുമ്പോ അവര് പറയും ഇത് മുഴുവൻ തീർത്ഥാടനം നീ എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, അടിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, പാടില്ല എന്ന് പറയുമല്ല. അത് നമ്മുടെ തലയിൽ വരുമ്പോ നമ്മൾ ആ നിലയിലായി പോകും. ചുറ്റി പറഞ്ഞാൽ സുരക്ഷിതത്വ ബോധത്തിന്റെ അകത്തെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അവൻ വീണ്ടും സുരക്ഷിതത്വം ഇല്ലാത്തവനായി മാറുന്നു എന്നൊരു പ്രശ്നം മനുഷ്യനെ ശരിക്കും അലട്ടുന്നുണ്ട് എന്ന പറഞ്ഞു. കാരണം ഇതിലേക്ക് മാത്രം മാറുമ്പോ തലമുറ വിദ്യാഭ്യാസം കാര്യങ്ങൾ അടുത്ത കാര്യങ്ങൾ വേഗം അവശ്യത്ത് സാധാരണ പറയുന്നു. നമുക്ക് ഇവരെ കിട്ടത്തേ ഇല്ല ഡാക്ടർമാർ, നമുക്ക് ഇവരെന്ത് ചെയ്തില്ല. കാരണം ഇവര് വർക്കഹോളിക്ക് ആൽക്കഹോളിക്ക് എന്നൊക്കെ പറഞ്ഞില്ല, വർക്കഹോളിക്ക് അവരങ്ങനെ ആവുന്നതല്ല, അവരെ അങ്ങനെ ആക്കുന്നതാണ്. അവർക്ക് അങ്ങനെ ആയാലേ അവർക്കൊരു സുരക്ഷിതത്വ ബോധം ഒന്ന് പോലും അവരെ കുഴപ്പമില്ല. അപ്പൊ ഈ സാമൂഹിക ബന്ധങ്ങൾ നമ്മൾ ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു മോൾട്ടിൽ സംഭവിക്കുന്നത്. സാമൂഹികമായ മുന്നേറ്റം ഈ സാമൂഹിക സാമൂഹിക മുന്നേറ്റത്തിലാണ് നാം സമുദായത്തെ കോൺഫിഡൻസ് ആക്കിയത്, ജനത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്, അവരൊക്കെ പല പല ശ്രേണികളിൽ എത്തിപ്പെട്ടത്. ആ പണ്ട് മരിച്ചുപോയ ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ കെ ആർ നാരായണൻ, അത് അദ്ദേഹമൊക്കെ ആ സ്ഥാനത്തൊക്കെ എത്തിപ്പെട്ടപ്പോഴത്തേക്ക് ഒത്തിരിയും പേര് അപ്രീഷിയേറ്റ് ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ വരാൻ പല നവീകരണ കർത്താക്കളുടെ പ്രചോദനത്തിലൂടെ ഇങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ ഒന്ന് സ്ഥിരകാലത്ത് അത് അധികമായി പിന്നീട് അധികമായി
അവർക്ക് ഇവിടെ റിസർവേഷൻ സീറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ ആകെ പെട്ടുപോയി അല്ലെ. ഇപ്പൊ ശരിക്കും ഒരു വില്ലേജ് ഓഫീസിലോ ഒരു ഒരു കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ചെന്ന വേറെ ആരും ഇല്ല അവിടെ. കാരണം റിസർവേഷന്റെ മാനദണ്ഡം വന്നതോടുകൂടെ കൂടുതൽ പ്രയോറിറ്റി എല്ലാവർക്കായി എന്ന വാക്കുകളിൽ നമുക്കെല്ലാം മറ്റാരെങ്കിലും പോകേണ്ടെങ്കിൽ വരണ്ട ഒരു പെരുകേടുകളാണ് അവർക്കായി എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവം. അപ്പൊ പണ്ട നാടകം ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരിക, സാമൂഹിക നവീകരണത്തിന് വേണ്ടി നിൽക്കുക, സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ലഭ്യമാകുന്ന കാര്യങ്ങൾ. നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ഒരു വീഴ്ചയെ അവിടെ നമ്മളെ വാക്കത്തിൽ ആൾക്കാർ അങ്ങനെ കാണുന്നില്ലല്ലേ. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് നമ്മളെ പണ്ട് നമ്മളുടെ നമ്മളെന്തെങ്കിലൊക്കെ പറയുമ്പോ നമുക്കൊരു വില മാറും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് അതിനോട് ഒരു താല്പര്യം കിട്ടാതെ നമ്മൾക്ക് കുറച്ച് കാര്യം നടത്താൻ പോകും. അങ്ങനത്തെ എന്താ പറയുന്നത്
Kita
Thank you.
Thank you.
പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം കൊടുക്കാതെ അല്ലാത്തതിന്റെ പ്രാധാന്യം ഉത്കണ്ഠയൊക്കെ അനുഭവത്തിലൂടെ വരുന്നതിന്റെ വിലയും
സ്വാഭാവികമായി ഇത് വ്യത്യസ്തമാണ്. നമ്മളെ പറഞ്ഞു സാമൂഹിക സാമൂഹികമായ നിർവഹണം സാമൂഹികമായി െ നമ്മോടൊപ്പം ചേർക്കാൻ സാമൂഹികമായ പ്രവാഹം ഞാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിനകത്ത് അതിന്റെ സപ്പോർട്ടീവ് വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിനകത്ത് നിന്നോട് അത് ചെയ്യാൻ അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞു വരുന്ന വ്യക്തിത്വ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗഹൃദങ്ങൾ അതിനോടുള്ള അറ്റാച്ച്മെന്റുകളൊക്കെ വളർച്ചയെ ബാധിക്കും. നമ്മൾ അവരുമായിട്ട് സംസാരിക്കും. അപ്പൊ ആ ശ്രദ്ധയിൽ നിന്ന് തന്റെ ശ്രദ്ധയിലേക്ക് മാറ്റാൻ വഴക്കുണ്ടാകും. അവരവിടെ കുറിച്ച് അറിയും എന്നാ വേണം ഈ സമൂഹം എന്റെ എന്തോ അച്ഛൻ്റെ എന്നിലേക്ക് വേണം തരം കൊച്ചിനെ നോക്കാതെ കത്താനം പറഞ്ഞ അമ്മ പെട്ടെന്ന് ആരെയെടുക്കും കൊച്ചെടുക്കും. അപ്പൊ കൊച്ചിനെന്തോ ആയി എന്താ ശ്രദ്ധ ആദ്യം പറഞ്ഞു പതിനൊന്ന് മകനത്തിൽ പറയുന്നത് എന്റെ ശ്രദ്ധ ആരിലേക്ക് പോലും അവൻ അവന്റെ സമൂഹത്തെ ഇതുവരെ പരിഗണിക്കാത്തവരെ അവനിലേക്ക് കൊണ്ടുപോകും. മറിച്ചു ആളുകൾ എല്ലാവരും അവനിലേക്ക് വെള്ളത്തിന് അവസ്ഥയാണ് എന്നോട് എന്നോട് സഹകരിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ എന്തിനെ മാറുന്നു ചെയ്യാൻ പറയാം. സമൂഹത്തിൽ പിന്നുകൊണ്ട് അറിയപ്പെടാൻ വേണ്ടിയാണെങ്കിലും കഴിഞ്ഞിടയ്ക്കൊരു കൊലപാതകമുണ്ട്. ആ കൊലപാതകത്തിന്റെ ആ ചെറുപ്പക്കാരന് ചോദ്യം ഇടം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് മാറ്റി സമൂഹത്തിൽ ഞാനൊരു വെല്ലുവിളിയാകണമെങ്കിൽ എന്റെ ഓരോ ദിവസം അറിയണമെങ്കിൽ എന്തോ ചെയ്യുമെന്ന് അവർ കണ്ടെത്തി പഠനം വരുമ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ പാമ്പ് കഴിച്ചു എന്ന് മാത്രമല്ല എന്താ പാമ്പ് കഴിച്ചു പഠിച്ചാലും ഗുണമാണ് മൗണ്ടിംഗ് ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാ പാമ്പ് കഴിച്ചു അയ്യോ കഷ്ടം എന്റെ നാട്ടിൽ ഇരിക്കുന്നത് പറയുമ്പോ ഈ പഠിക്കുന്ന കാരണം എന്താണ് നമ്മളെന്ത് ശ്രദ്ധിച്ചു അതൊക്കെ തന്നെ അടുത്തവരെന്നെ പാമ്പ് കഴിച്ചു അയ്യോ പറയുമ്പോ നമ്മൾ അടുത്ത തന്നെ തന്നെ ആസ്ത്രീകരിക്കുന്ന പറയുന്നത് ശ്രദ്ധിച്ചു. സമൂഹത്തിൽ ആകാൻ വേണ്ടി എന്തും സ്വീകരിക്കാൻ മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഒരു വ്യക്തിയിലായി വരാം നല്ല പേര് പക്ഷേ അതിനപ്പുറത്തേക്ക് വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ ആകാൻ എത്താത്തതാകണം സാമൂഹിക സ്ഥലമാണ് നമുക്ക് കണ്ട ഒരു വശത്ത് കിടക്കുന്നത് പറഞ്ഞാണല്ല ഞാൻ
അഭിപ്രായം പറഞ്ഞു ചോദിക്കും. ഞാൻ കാര്യങ്ങളെ വർത്താനം നടത്തിയാണ് സപ്പോർട്ട് ചെയ്യണം. പുതിയ വിശ്വാസി ഒരു വർഷമേ ഉള്ളൂ, രണ്ട് വർഷം ആകുമ്പോ അവർക്ക് ഏറ്റവും വളർത്താനായിട്ട് അതിന് അടുത്ത രാജ്യം പുള്ളി വെട്ടും. അപ്പൊ ഞാൻ ആ സമൂഹത്തിനകത്ത് ആവശ്യമില്ലാത്ത രക്തം കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു മാനസിക തന്നെ ണോ ആത്മീയതയാണോ അത് ദൈവത്തെ ഉചിതമാണോ എന്നതെല്ലാം കൗൺസിലർ എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്കൊരാത്മീക വിവേചനം അതിനകത്ത് പ്രസ്താവനകൾ നടത്തുന്നു. വാസ്തവത്തിൽ ഒരു ആത്മീകന്റെ പ്രസ്താവനയാണോ പ്രസ്താവനയാണോ ഇതുകൊണ്ട് എന്തെങ്കിലും ആത്മീയ ഗുണമുണ്ടോ ഗുണമുണ്ടോ ര
രണ്ടുപേരും കൂടെ താഴോട്ടില്ല.